കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മൾ റോമാലേഖനം 8-ാം അധ്യായം ആണ് സംസാരിക്കാൻ പോകുന്നത്. 8-ാം അധ്യായത്തിന്റെ 26-ാം വാക്യം മുതലാണ് നമ്മൾ ഇന്നലെ അവസാനം പറഞ്ഞു നിർത്തിയ തോട്ട് പ്രോസസ്. 26-ാം വാക്യം മുതലാണ്. നമുക്ക് ആ വാക്യം ഒന്നുകൂടെ വായിക്കാം. റോമാലേഖനം 8-ാം അധ്യായം 26-ാം വാക്യം മുതൽ ഞാൻ വായിക്കാം. അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു, വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളെ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യും. അപ്പൊ ആത്മാവിന്റെ പക്ഷപാതത്തെ കുറിച്ചാണ് ഇന്നലെ നമ്മൾ കണ്ടത്. നമ്മൾ മനസ്സിലാക്കിയത് നമുക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ല, നമ്മുടെ പ്രാർത്ഥനകൾ പലപ്പോഴും ദൈവത്തിലേക്കല്ല നമ്മൾ എത്തിക്കുന്നത്, ക്രിസ്തുവിലേക്കല്ല, ഈ ലോകത്തിന്റെ പ്രഭുവിലേക്കാണ്. ഈ ലോകത്തിന്റെ പ്രഭുവിന് ഒരു മഹത്വമുണ്ട്. ഇപ്പൊ ഗ്ലോറി എന്ന് പറയുന്നത്, നമുക്ക് മഹത്വം എന്നുള്ള വാക്ക് ശരിക്കും ഗ്ലോറി. ഈ ലോകത്തിനൊരു ഗ്ലോറി ഉണ്ട്, വിദ്യാഭ്യാസത്തിന് അതിന്റെ ഗ്ലോറി ഉണ്ട്, പണത്തിന് അതിന്റെ ഗ്ലോറി ഉണ്ട്, സമ്പത്തിന്, അതുപോലെ നല്ല കുടുംബത്തിൽ പിറന്നാൽ അതിന്റെ ഗ്ലോറി ഉണ്ട്. പക്ഷെ അതെല്ലാം നശിച്ചു പോകുന്നതാണ്. നശിച്ചു പോകുന്ന ഒരു ഗ്ലോറിയോട് നമുക്കൊരു ആസക്തിയുണ്ട്. നമ്മുടെ പ്രാർത്ഥനകളെല്ലാം നമ്മൾ എന്തിന് ഗ്ലോറി കൊടുക്കുന്നു, എന്തിന് മഹത്വം കൊടുക്കുന്നു എന്നതിനെ ആസ്പദമാക്കിയാണ് നമ്മുടെ പ്രാർത്ഥന. അപ്പോൾ ഇവിടെ പറയുന്ന നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ബലഹീനമാകുന്നതിന് കാരണം നമ്മൾ ഈ മഹത്വം അല്ല അന്വേഷിക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ്. നമ്മൾ പലപ്പോഴും സ്വാഭാവികമായി ആഗ്രഹിക്കുന്നത് ലോകത്തിന്റെ മഹത്വമാണ്. അപ്പൊ ലോകത്തിന്റെ മഹത്വം ആഗ്രഹിക്കുന്നത് കൊണ്ട് പലപ്പോഴും നമുക്ക് ക്രിസ്തുവിന്റെ മഹത്വം ഉണ്ടാക്കുന്ന കാര്യങ്ങളിലേക്ക് നോക്കാൻ നമുക്ക് പറ്റില്ല. അതിനുവേണ്ടി ദാഹിക്കാൻ പ്രയാസമാണ്. ആ ഒരു ലൈഫ് ഇഷ്ടപ്പെടാൻ ഒരു തരത്തിൽ പറഞ്ഞ പ്രയാസമാണ്. അപ്പൊ അവിടെ ദൈവത്തിന്റെ ആത്മാവ് ചില കാര്യങ്ങൾ ബലമായി നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ ദൈവത്തിന്റെ ആത്മാവ് എന്ത് ചെയ്യുന്നു, നമ്മെ ക്രിസ്തുവിൽ ഒരുക്കുന്നതിന് വേണ്ടി, നമുക്ക് വേണ്ടി ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ പക്ഷപാതം ചെയ്യും. അപ്പൊ ആത്മാവിന്റെ പക്ഷപാതം ഞരക്കത്തോടു കൂടിയാണ്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന പ്രാർത്ഥനകൾ, പ്രാണനിൽ നിന്ന് വരുന്ന പ്രാർത്ഥനകൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ആത്മാവ് ഞരക്കത്തോടുകൂടി, കരച്ചിലോടുകൂടി, പെടച്ചിലോടുകൂടി, വെപ്രാളത്തോടുകൂടി ദൈവത്തിന്റെ ഇഷ്ടം അനുസരിച്ച് പ്രാർത്ഥിക്കുന്നു. ഹോസ്പിറ്റലിൽ ചിലപ്പം വയറിന് സ്ഥിരമായിട്ട് കംപ്ലൈന്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന ഒരു പരിപാടിയാണ് എൻഡോസ്കോപ്പി. നമ്മുടെ വായിക്കകത്തോടെ ഒരു സാധനം കയറ്റിവിടും, എന്നിട്ട് ആ കുടലെല്ലാം അങ്ങനെ കാണും, ആ ക്യാമറയിൽ കാണുന്ന പോലെ എല്ലാം സ്ക്രീനിൽ അവർ കാണും എൻഡോസ്കോപ്പി. ഭയങ്കര പാടം അത് കിടന്നു. ചിലപ്പോൾ അനസ്തീഷ്യ കൊടുത്തിട്ട് അവർ കയറ്റുന്നു, പണ്ടൊന്നും അങ്ങനെ ഒന്നും കൊടുക്കുന്നില്ല. അപ്പൊ ഇതിങ്ങനെ കയറ്റിവിടുമ്പോൾ അതിനകത്ത് പോയി ഒരു പിക്ചർ ഡോക്ടർക്ക് കിട്ടും. അതുപോലെ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ അകത്ത് ഒരു നല്ല സ്കാനിങ് നടത്തി, ചേസ് എന്ന് പറയുന്ന ആൾക്ക് എന്തെല്ലാം വേണം എന്തെല്ലാം വേണ്ട എന്ന് തീരുമാനിച്ച്, ക്രിസ്തുവിനെ പോലെ ആകാൻ എന്തെല്ലാം എടുത്തു മാറ്റണം എന്ന് തീരുമാനിച്ച്, എന്തെല്ലാം കൊടുക്കണമെന്ന് തീരുമാനിച്ച് ഒരു സെക്കൻഡ് പ്രെയർ ലിസ്റ്റ് ദൈവത്തിന്റെ ആത്മാവ് പിതാവിന് കൊടുക്കും. ഇപ്പൊ രണ്ട് പ്രാർത്ഥന ലിസ്റ്റാണ് പിതാവിന്റെ അടുത്ത് കിട്ടുന്നത്. ഒന്ന് ഞാൻ അറിവില്ലായ്മയിൽ ഈ ലോകത്തിന്റെ മഹത്വത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതും, മറ്റൊന്ന് ക്രിസ്തുവിനെ പോലെ എന്നെ ആക്കാൻ വേണ്ടി ദൈവത്തിന്റെ ആത്മാവ് എന്റെ ഉള്ളിരുന്ന് ഞരക്കത്തോടു കൂടി എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്തതും. ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ, രണ്ട് തരത്തിലുള്ള പ്രാർത്ഥനാ വിഷയങ്ങളാണ് പിതാവിന്റെ അടുത്ത് കേൾക്കുന്നത്. പിതാവ് ഏതായിരിക്കും കേൾക്കുന്നത്? ഒന്നാലോചിച്ച് നോക്കി, പിതാവ് ഏതായിരിക്കും കേൾക്കുന്നത്? ദൈവത്തിന്റെ ആത്മാവിന്റെ പക്ഷപാതം നമ്മുടെ ഉള്ളിൽ ഇല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന മാത്രം പിതാവിന്റെ അടുത്ത് കേൾക്കുന്നത്. പക്ഷെ ദൈവത്തിന്റെ ആത്മാവിന്റെ പക്ഷപാതം കൂടെ ഉണ്ടെങ്കിൽ ആത്മാവ് എങ്ങനെ നമ്മളെ വിവേചിക്കുന്നു, നമുക്ക് എന്തെല്ലാം വേണോ ആത്മാവ് എങ്ങനെ തീരുമാനിക്കുന്നു, അതിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രാർത്ഥനകളാണ് ദൈവത്തിന്റെ ആത്മാവ് ചെയ്യുന്നത്. അപ്പൊ രണ്ടുപേർക്കും രണ്ട് ഉദ്ദേശമാണ്. എന്റെ ഉദ്ദേശം എങ്ങനെയെങ്കിലും കുറച്ച് ഗ്ലോറി ഇവിടെ ഉള്ള കാര്യങ്ങൾ കിട്ടണം, ശുശ്രൂഷ അതിൻ്റെ കൂടെ നടക്കണം, കർത്താവിന്റെ ഇഷ്ടം അതിൻ്റെ കൂടെ നടക്കണം, അതിന്റെ കൂടെ കുറച്ച് ലോകത്തിന്റെ മഹത്വമുള്ള കുറെ കാര്യങ്ങൾ കൂടെ കിട്ടണം. അതേസമയത്ത് ആത്മാവ് ഞരങ്ങുന്നതിന് വേണ്ടിയല്ല, ക്രിസ്തുവിന്റെ മഹത്വം അന്വേഷിച്ചുകൊണ്ടാണ്. അതെങ്ങനെ മനസ്സിലാവും? അടുത്ത വാക്യം പറയാണ്. അടുത്ത 27-ാം വാക്യമാണ് എൻഡോസ്കോപ്പി മെഷീൻ. 27-ാം വാക്യം എന്താ പറയുന്നതൊക്കെ,
ആ 27 വാക്യത്തിലാണ് നമ്മുടെ അകത്തേക്ക് കയറി ആത്മാവ് നടന്ന പശു. എന്നാൽ ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പശുവാദം. അപ്പൊ നമ്മുടെ പ്രാർത്ഥനകൾ നമ്മുടെ ഹിതപ്രകാരവും ആത്മാവിന്റെ പശുവാദം ദൈവഹിതപ്രകാരവുമാണ്. ഈ ദൈവഹിതപ്രകാരം പശുവാദം ചെയ്യുന്നതുകൊണ്ട് ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നതിന് അറിയുന്നു. അപ്പൊ രണ്ട് പ്രാർത്ഥനകളാണ്. അപ്പൊ പല പ്രാർത്ഥനകളും നമ്മൾ കേൾക്കാതെ പോകുമ്പോൾ വിഷമിക്കണ്ട. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തുവിന്റെ മഹത്വം നമ്മളിൽ ഉളവാക്കാൻ വേണ്ടി ദൈവത്തിന്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നതാണ് പിതാവ് കേൾക്കുന്നത്. അപ്പൊ ഒരു കാര്യം ഉറപ്പിക്കാം, നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ദൈവം അറിയാതെയല്ല. കൊറോണ വരുന്ന ദൈവം അറിയാതെയല്ല. ദൈവം അനുവദിക്കാതെ ഒരു കൊറോണയ്ക്കും വരാൻ പറ്റില്ല. അങ്ങനെ ദൈവം അനുവദിക്കാതെ പിശാച് ഓരോ നയിക്കാൻ തുടങ്ങിയാൽ പിന്നെ ദൈവത്തിന് എന്താ ശക്തി? നമ്മൾ എങ്ങനെ ദൈവത്തിൽ വിശ്വസിക്കുന്നു? ദൈവം അനുവദിക്കാത്ത മലിനതകൾക്ക് ലോകത്തിൽ പറ്റുമെങ്കിൽ, ദൈവം അനുവദിക്കാത്ത ദോഷങ്ങൾ ലോകത്തിന് സംഭവിക്കാമെങ്കിൽ, അപ്പൊ ദൈവം നിയന്ത്രിക്കുന്നില്ല, ദൈവത്തിൻ്റെ ഒരു കൺട്രോളും ഇല്ല, ദൈവം അനുവദിക്കാതെ തന്നെ പിശാചിനോട് പ്രവർത്തിക്കാൻ പറ്റുമെങ്കിൽ നമ്മളെ നാളെ ആർക്കെങ്കിലും കുത്തിക്കൊന്നുകൂടെ? ലോകമെല്ലാം ബോംബിട്ട് തകർത്തുകൂടെ? ദൈവത്തിന്റെ നിയന്ത്രണത്തിലല്ലാതെ വരില്ല ഇതെല്ലാം. പക്ഷെ അങ്ങനെയല്ല, ദൈവത്തിന്റെ പെർമിഷൻ ഇല്ലാതെ ഒരില പോലും ഈ ലോകത്ത് അനങ്ങാൻ പറ്റത്തില്ല. സാത്താൻ നമ്മുടെ അടുത്ത് പരീക്ഷിക്കാൻ വരുന്ന പോലും ദൈവത്തിന്റെ പെർമിഷനോട് കൂടിയാണ്. പത്രോസിനോട് കർത്താവ് പറയുന്നത് എന്താണെന്നറിയാം? നിന്നെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് സാത്താൻ ആലോചന ചോദിച്ചു. ഞാനോ നിന്റെ വിശ്വാസം പോകാതിരിക്കാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. സാത്താൻ ആലോചന ചോദിച്ചു, ഞാൻ പോയിന്ന് പാറ്റിട്ട് വരട്ടെ. പക്ഷെ കർത്താവ് പറഞ്ഞു, പാറ്റിക്കോ, പക്ഷെ വിശ്വാസത്തെ തൊട്ടുള്ള പാറ്റിലൊന്നും വേണ്ട. അപ്പൊ ദൈവം പെർമിഷൻ കൊടുക്കാതെ പിശാചിന് നമ്മുടെ തലമുടി പോലും കൊഴിക്കാൻ ഉള്ള അധികാരമില്ല. അത്ര ഭയങ്കര പ്രൊട്ടക്ഷനാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം വെച്ചിരിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ചില സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ഉയരത്തിലേക്ക് നോക്കിപ്പിക്കുവാനും ദൈവത്തിന്റെ ക്യാരക്ടർ, ക്രിസ്തുവിന്റെ ക്യാരക്ടർ നമ്മളിൽ ഉളവാക്കുവാനും തേജസ്സിന് വേണ്ടിയുള്ള ഞരക്കം നമ്മളിൽ ഉണ്ടാക്കാനും ഈ ലോകത്തിന്റെ മഹത്വമുള്ള കാര്യങ്ങളെ നമ്മളോട് നിഷേധിക്കുന്നത് പിതാവിന്റെ സ്നേഹമാണ്. സമ്പത്തിലിരിക്കുന്നതും ദാരിദ്ര്യത്തിലിരിക്കുന്നതും ഒരുപോലെ പഠിക്കാൻ വേണ്ടി, ദുഃഖത്തിലും സന്തോഷത്തിലും ഒരുപോലെ സ്തോത്രം ചെയ്യാൻ വേണ്ടി എപ്പോഴും ദൈവത്തിന്റെ മഹത്വം കാണാനുണ്ട്. നമ്മെ സ്നേഹിക്കുന്നവരെയും എതിർക്കുന്നവരെയും ഒരുപോലെ സ്നേഹിക്കാൻ വേണ്ടി, അങ്ങനെ യേശുക്രിസ്തുവിന്റെ നിറവ് നമ്മിൽ വർദ്ധിക്കുന്നതിന് വേണ്ടി ദൈവം നമുക്ക് അനുവദിക്കുന്നതാണ് കഷ്ടത. കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയും ഉള്ളതാണ്. അതുകൊണ്ട് കൊറോണ എന്നല്ല, ലോകത്തിൽ എന്ത് പ്രതിസന്ധി ആയാലും ദൈവം അനുവദിക്കാതെ വരുന്നില്ല. വിത്തൗട്ട് ഗോഡ്സ് പെർമിഷൻ നത്തിങ് ക്യാൻ ഹാപ്പൻ. അതാണ് നമുക്ക് ദൈവത്തിലുള്ള കോൺഫിഡൻസ്. ഇത് എവിടെ എഴുതിയിരിക്കുന്നറിയോ? അടുത്ത വാക്യം 28-ാം വാക്യം. നമ്മൾ 28-ാം വാക്യം എപ്പോഴും കോട്ട് ചെയ്ത് നമ്മൾ ആൾക്കാരുടെല്ലാം പറയാറുള്ള ഒരു വാക്യമല്ലേ? എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. അപ്പൊ ഒരേ കാര്യം തന്നെ ലോകത്ത് സംഭവിക്കുമ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നന്മയ്ക്കായി. ഒരേ സഹോദരങ്ങളെ, ഞാനിത് പറയുമ്പോഴും എനിക്ക് ഈ കൊറോണയിലെല്ലാം കഷ്ടപ്പെടുന്ന ഒത്തിരി വിശ്വാസികളും അവിശ്വാസികളും ആയിട്ടുള്ള നമ്മുടെ സഹോദരങ്ങളോട് ഭയങ്കര വിഷമവും സ്നേഹവും എല്ലാം വെച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. പക്ഷെ ഈ ലോകത്തിൽ നശിച്ചു പോകുന്ന ഈ ലോകത്തിൽ ചില കഷ്ടതകൾ നമ്മൾ അനുഭവിക്കാതിരിക്കാൻ പറ്റും. ഒന്നല്ലെങ്കിൽ വേറൊന്ന് നമ്മൾ നേരിടും. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ദൈവത്തിന്റെ പെർമിഷൻ ഇല്ലാതെ ഒന്നും ഈ ലോകത്ത് സംഭവിക്കുന്നില്ല എന്നുള്ളത്. 28-ാം വാക്യം പറയാണ്, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയും. എവറിത്തിങ് വർക്ക്സ് ഔട്ട് ഫോർ ഗുഡ്. അപ്പൊ ഇത് നമുക്ക് പലപ്പോഴും ഒരു തെറ്റിദ്ധാരണയാണ്. നമ്മൾ ചിന്തിക്കുന്നത് ഈ ജോലി പോയ സാരം, ഇതിനേക്കാൾ നല്ല ജോലി കിട്ടും, ആ നന്മയാണ്. നമ്മൾ ഈ നന്മ നന്മ എന്ന് പറയുന്ന ഒരു സാധാരണ ഒരു പ്രയോഗം, നന്മ നന്മ വരും, ദൈവം നിനക്ക് നന്മ ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ എന്ത് നന്മ നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഈ ലോകത്തിലെ നന്മ. ഇവിടെ അതല്ല പറയുന്നത്. ഇവിടെ എന്ത് നന്മയാണ് ദൈവം ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കാം. എല്ലാ നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു, ബട്ട് വാട്ട് നന്മ? അടുത്ത വാക്യം, അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യ ജാതൻ ആകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകാൻ മുൻനിയമിച്ചു. ഇതാണ് നന്മ. എന്താണ് നന്മ? അവൻ മുന്നറിഞ്ഞവരെ
തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യ ജാതൻ ആകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകാൻ മുൻനിയമിച്ചിരിക്കുന്നു. ഇവിടെ ഒരു വാക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യ ജാതൻ ആകേണ്ടതിനെന്ന്, ആകേണ്ടതിന് ഫ്യൂച്ചറിസ്റ്റിക്കാ. കർത്താവ് നാളെ ആദ്യജാതനാകാൻ പോവുക, അവൻ ഭൂമിക്ക് അടിസ്ഥാനമിടുന്നതിന് മുമ്പ് ആദ്യജാതനായി നിയമിക്കപ്പെട്ടിരുന്നു. പക്ഷെ ഇപ്പോൾ അവൻ ആദ്യജാതനാകാൻ പോകുക. എങ്ങനെയാണ് ആദ്യജാതനാകുന്നത്? ഒരു വീട്ടിൽ എങ്ങനെ ഒരു ആദ്യജാതൻ ഉണ്ടാകുന്നത്? ഏകജാതനായിരുന്നു കർത്താവ് നേരത്തെ അല്ലേ, ഏകജാതനായ പുത്രനെ നൽകാനാണ്. ഈ ഏകജാതൻ എപ്പോഴാ ആദ്യജാതനാകുന്നത്? നിങ്ങളുടെ വീട്ടിൽ ഒരു ഏകജാതനായ പുത്രനുണ്ട്, ആ പുത്രൻ എപ്പോഴാ ആദ്യജാതനാകുന്നത്? രണ്ടാമതൊരു കൊച്ചുണ്ടാകുന്നത്. അപ്പൊ യേശുക്രിസ്തു ഏകജാതനായ പുത്രൻ എങ്ങനെ ആദ്യജാതനാകാൻ പോകുന്നത്? രണ്ടാമത് കുഞ്ഞുങ്ങളുണ്ടാകുമ്പോ. അതാരാ? അത് നമ്മളാ. തന്റെ പുത്രൻ അനേക സഹോദരങ്ങൾക്ക് ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് ഈ വിളിക്കപ്പെട്ടവരെല്ലാം അനുരൂപരാകുവാൻ ഒരു മുൻനിയമനമുണ്ട്. മുൻനിയമനം എന്ന് പറഞ്ഞാൽ ആരെല്ലാം രക്ഷിക്കപ്പെടുന്നോ അവരെല്ലാവരും ക്രിസ്തുവിനനുരൂപരായി തേജസ്കരിക്കപ്പെടണമെന്ന് ദൈവം നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്. അതാണ് മുൻനിർണയം. ആരൊക്കെ കർത്താവിന്റെ അടുത്ത് ചെല്ലുന്നു, ആരെയൊക്കെ ആരൊക്കെ ദൈവത്തെ സ്നേഹിക്കുന്നു, നിർണയപ്രകാരം വിളിക്കപ്പെട്ടിരിക്കുന്നു, അവരൊക്കെയും പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരായി തീരണം എന്നൊരു ഡിക്രി അവൻ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ദാറ്റ്സ് ഗോഡ്സ് ഓർഡർ. അങ്ങനെ യേശുവിനെ ആരാക്കാൻ പോവാ? നമ്മുടെ എല്ലാം ചേട്ടനായിട്ട് പ്രഖ്യാപിക്കാൻ പോവാ. അതെന്താണ്? വി ആർ ഓൾ അഡോപ്റ്റഡ് ചിൽഡ്രൻ. അവൻ മാത്രമേ ഉള്ളൂ സ്വന്തം പുത്രൻ. നമ്മളെല്ലാം ദത്തുമക്കളാണ്. അപ്പൊ ദത്തുമക്കൾക്ക് ഒരു കുഴപ്പമുണ്ട്, ഒറിജിനൽ പുത്രനെ പോലെ അല്ല. അപ്പൊ ഈ ദത്തുമക്കൾ ആരെ പോലെ ആകണമെന്നാണ് ദൈവത്തിന്റെ സ്വപ്നം? ഒറിജിനൽ മകനെ പോലെ ആകണമെന്നാണ്. അപ്പൊ പരിശുദ്ധാത്മാവ് എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നത്? നമ്മളെ പോലെ ഏകജാതനായ പുത്രന്റെ സ്വഭാവമില്ലാത്ത നമ്മളെ അതേ സ്വഭാവമുള്ളവരാക്കി മാറ്റി, അതേ തേജസ് ഉള്ളവരാക്കി മാറ്റി, നമ്മളെല്ലാം സ്വർഗത്തിൽ കൊണ്ടുപോകുമ്പം ഏകജാതനായ പുത്രനെ ദൈവം ആദ്യജാതനാക്കി മാറ്റും. അതിനു വേണ്ടിയാണ് ആത്മാവ് നമ്മളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, ഞെരങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ യേശു ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് നമ്മളെ അനുരൂപരാക്കും എന്നുള്ളതാണ് നന്മ. അപ്പൊ സകലതും നന്മയ്ക്കായി വ്യാപരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ചെറുതും വലുതും നന്മയും തിന്മയും എല്ലാ കാര്യങ്ങളും ദൈവം വർക്കൗട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? അത് കൊറോണ ആയാലും എന്തായാലും ദൈവം വർക്കൗട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? നാം എല്ലാവരും അവന്റെ പുത്രന്റെ സ്വരൂപം പ്രാപിക്കത്തക്ക രീതിയിൽ വരാനിരിക്കുന്ന തേജസ്കരണത്തിന് നമ്മളെ ഒരുക്കാൻ വേണ്ടിയാണ് ദൈവം ഓരോ കഷ്ടതയും ഉപയോഗിക്കുന്നത്. എന്ത് സംഭവിച്ചാലും നമുക്ക് നന്മയ്ക്ക എന്ന് പറഞ്ഞാൽ ആ നന്മ നമ്മളെ എല്ലാം ക്രിസ്തുവിന്റെ അനുരൂപരാക്കി മാറ്റും എന്നുള്ളതാണ്. നമ്മളെ പശ്ചാത്തലത്തിൽ തന്നെ അതിനർത്ഥം കണ്ടെത്തണം. അപ്പോസ്തലൻ അവിടെ തന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് അതിന്റെ റീസൺ, ഇതാണ് അതിന്റെ കാരണം. ഓക്കെ, അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഞാനിത് എക്സാമ്പിൾ എന്റെ ജീവിതത്തിൽ ഞാൻ പറയാം. ഞാനിത് കുറെ നാളായിട്ട് പറയാറില്ല, പണ്ട് പറയുമായിരുന്നു, ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ. ഞങ്ങൾ ഈ അഡോപ്ഷൻ അല്ലെങ്കിൽ ഈ ഏകജാതൻ എന്നുള്ള തത്വം പഠിച്ചത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെയാണ്. ഞങ്ങൾക്ക് ഒന്നേകാൽ വയസ്സുള്ള ഒരു മകനുമായിട്ടാണ് ഞങ്ങൾ ആന്ധ്രാപ്രദേശിൽ സുശേഷയിലേക്ക് പോകുന്നത്. അവിടെ പോയി മൂന്നാഴ്ച കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ അയൽവക്കത്തൊരു സ്ത്രീ മരിച്ച് വീടിന്റെ കോമ്പൗണ്ടിൽ കിടക്കുന്നു. അപ്പൊ ഞാന് മലയാളികള് സാധാരണ ഒന്നാമത് മിഷണറിമാരായിട്ട് ചെന്നതല്ലേ, അപ്പൊ എന്താ കാര്യം അന്വേഷിക്കണമല്ലോ. ഞാൻ ചെന്ന് ഗേറ്റിൽ തൊടലും അവിടെയുള്ള ആൾക്കാർ പറഞ്ഞു വേണ്ട ഗേറ്റിൽ തൊടരുത്, ഇപ്പൊ പോലീസുകാർ വരും, അവരൊന്ന് ബോഡി എടുക്കുള്ളൂ. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ HIV പോസിറ്റീവ് പേഷ്യന്റ് ആണ്, മരിച്ചു പോയത് എയ്ഡ്സ് ആ. അവർക്കൊരു 3 വയസ്സുള്ള ഒരു കൊച്ചുണ്ടായിരുന്നു. ഈ കൊച്ചു റോഡിൽ കൂടെ കരഞ്ഞുകൊണ്ട് നടക്കുമായിരുന്നു. അപ്പൊ ആ കൊച്ചിന് HIV ഇല്ല, ഇവർക്കുണ്ട്, അമ്മയ്ക്കുണ്ട്. അപ്പൊ അമ്മ ആ പാലൊന്നും കൊടുത്തിട്ടില്ല, കൊച്ചിനെ വേറൊരു ഒരു ആയ വളർത്തിക്കൊണ്ടിരുന്നു. ഇവര് പൈസ കൊടുക്കും, ഇവര് മരിച്ചുപോയി, ആയടയിൽ പൈസ ഒന്നും ഇല്ല, അവര് ഭയങ്കര ദാരിദ്ര്യം. അപ്പൊ ഈ കൊച്ചു റോട്ടിൽ കൂടെ ഇങ്ങനെ അലഞ്ഞിരുന്നു നടക്കുക. അപ്പൊ എന്റെ ഭാര്യ എന്നോട് പറഞ്ഞു, നമുക്കൊരു മോനുണ്ടല്ലോ, നമുക്ക് ഇവളെയും കൂടെ അങ്ങ് എടുക്കാം, അപ്പൊ നമുക്കും 2 പിള്ളേരും, അത് മതി. ഞാൻ പറഞ്ഞു ഓക്കെ, അത് മതി. അപ്പൊ ഏകജാതനായ പുത്രൻ ആരായി മാറി? ആദ്യജാതനായി മാറി. ഒരു മകളും കൂടെ വീട്ടിൽ വന്നു, ദത്തുപുത്രി. പക്ഷെ ഒരു വലിയ പ്രോബ്ലം ഉണ്ട്. നമുക്ക് ഈ ദത്തെടുപ്പ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാം ഭയങ്കര രസമാണ്, ഓ എന്ത് ഭയങ്കര ത്യാഗം എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. പക്ഷെ നമ്മുടെ പ്രകൃതമല്ലാത്ത ഒരു കുഞ്ഞ് നമ്മുടെ വീട്ടിൽ വന്ന് കയറുമ്പോൾ അത് ഭയങ്കര പ്രയാസമാണ്, അഡ്ജസ്റ്റ്മെന്റ്.
കാരണം നമ്മൾ പറയുന്ന ഭാഷ ശരിക്കും മനസ്സിലാവില്ല. നമ്മളൊരു സ്നേഹം ഇല്ല, നമ്മളിൽ ഒരു ആശ്രയത്വം ഇല്ല, അപ്പനമ്മ എന്നുള്ള ബോധം ഇല്ല, നമ്മൾ പറഞ്ഞ അനുസരിക്കില്ല. എന്ത് ചെയ്യും? ശിക്ഷിക്കാൻ പറ്റില്ല. നാട്ടുകാർ അറിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. ഇത് പട്ടിയുടെ വായില് പൊതിയാത്ത തേങ്ങ കിട്ടിയ അവസ്ഥയായി. നമ്മൾ ഈ ഓരോ, പക്ഷെ ദൈവത്തിന്റെ ശക്തമായ വോയിസ് ആയിരുന്നു. പക്ഷെ നമുക്ക് ഇത് എന്ത് ചെയ്യണമെന്നുള്ള പിടി അന്നും ഇല്ല. ഇപ്പൊ കൊച്ചു ഭയങ്കര ഇൻഡിസിപ്ലിൻഡ്. അവൾക്കൊന്നും ശരിക്ക് ചെയ്യാൻ ഇഷ്ടമില്ല. വീട്ടിൽ വരില്ല. 8 മണി അയാൾ റോട്ടിൽ കൂടെ നടക്കുകയുള്ളൂ. നമ്മൾ വിളിച്ചാൽ വരത്തില്ല. നമ്മൾ ഉണ്ടാക്കുന്ന ആഹാരം ഇഷ്ടമില്ല. നമ്മളെ ഇഷ്ടമില്ല. വീട്ടിൽ വിളിച്ചാൽ കരയാൻ തുടങ്ങും. വേറെ ആരും ഇല്ല. അവൾക്ക് എങ്ങും പോകാനും ഇല്ല. റോഡിലെ ടോയ്ലറ്റ് മലവിസർജനം നടത്തുള്ളൂ. വീട്ടിലെ ടോയ്ലറ്റ് ഇരിക്കില്ല. കരയാൻ തുടങ്ങും. ഭയങ്കര കരച്ചില്ല. 3 വയസ്സുണ്ട്. 3 വയസ്സ് കഴിഞ്ഞു. അപ്പൊ ഞങ്ങളെ വീട് ഹൗസ് ഓണർ ഞങ്ങളുടെ വീടിന്റെ മുകളിൽ നിന്ന് ഇറങ്ങി അവരുടെ മക്കൾ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ഇവളെയും കൊണ്ട് നിങ്ങളോട് താമസിക്കാൻ പറ്റത്തില്ല. ഭയങ്കര ശല്യം അവള്. ഒന്നുകിൽ അവളെ എവിടെയെങ്കിലും കൊണ്ടേക്കളാം. 3.5 വയസ്സുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളോട് ഇറങ്ങിക്കളാം. അപ്പൊ ഞങ്ങൾ ആകെ അസ്വസ്ഥരായി, വിഷമിച്ചു. ഞാൻ കർത്താവിനോട് ചോദിച്ചു, എന്റെ കർത്താവ്, ഞാൻ അവളെ എവിടെ കൊണ്ടേക്കളെ? അങ്ങനെ ചെയ്യാൻ പറ്റൂ? അപ്പൊ കർത്താവ് പറഞ്ഞു, നിന്റെ മകനെ കൊണ്ട് നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ പറഞ്ഞില്ല. അപ്പൊ കർത്താവ് പറഞ്ഞു, എന്റെ മകനെ കൊണ്ട് എനിക്കൊരു പ്രശ്നമില്ല. ക്രൂസിൽ പോയി മരിക്കാൻ പറഞ്ഞു, സന്തോഷമായിട്ട് മരിച്ചു. എന്റെ വീട്ടില് അനുസരണ ഇല്ലാത്ത പിള്ളേരുണ്ടായത് നിന്നെ ദത്തെടുത്തതിന് ശേഷമാണ്, നിന്നെയൊക്കെ ദത്തെടുത്തതിന് ശേഷമാണ്. അപ്പൊ കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നോട് കാണിക്കുന്ന ദീർഘക്ഷമ എന്താണെന്ന് നിനക്ക് മനസ്സിലാവണമെങ്കിൽ നീ ആ കൊച്ചിനോട് ക്ഷമിച്ചുകൊണ്ട് തുടങ്ങിക്കളാൻ പറഞ്ഞു. ജീവിതം പാഠം ഒന്ന്, ദത്തെടുപ്പ്. അപ്പോഴെനിക്ക് മനസ്സിലായത്, ഈ ബൈബിൾ നമ്മൾ അക്ഷരം വായിച്ച് പഠിക്കുന്നതിനേക്കാളും ദൈവത്തിന്റെ ശബ്ദമായിട്ട് പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ വ്യത്യാസം എന്താ? ഞാൻ അന്ന് എന്റെ ബൈബിൾ കോളേജിലെ നോട്ട്സ് എല്ലാം എടുത്തും കളഞ്ഞു. കാരണം എനിക്ക് പ്രയോജനം ഉണ്ടാകുന്നില്ല, ലൈഫിൽ ഒരു മാറ്റം ഉണ്ടാകുന്നില്ല. പക്ഷെ കർത്താവ് എന്ന് പറയാം, ഞാൻ നിന്നെ ദീർഘമായി ക്ഷമിച്ചുകൊണ്ട് കൊണ്ട് നടക്കുകയാണ്. നീ നല്ലതായിട്ടല്ല, നിന്നോട് ഞാൻ കാണിക്കുന്ന ക്ഷമയുടെ ഒരു പെർസെന്റേജ് ഈ കൊച്ചിനോട് കാണിച്ചാൽ അത് മതി. പിന്നെ ഞങ്ങൾ ഈ കൊച്ചുമായിട്ട് ഇങ്ങനെ ജീവിക്കാൻ തുടങ്ങി. കൊച്ചു നന്നായൊന്നുമില്ല, പെട്ടെന്നൊന്നും നന്നായൊന്നുമില്ല. ഞങ്ങള് അടുത്തൊരു വീട്ടോട്ട് മാറേണ്ടി വന്നു. അവിടെ ചെന്നപ്പം ഞങ്ങളുടെ അയൽവക്കത്തെ വീട്ടിലെ ഒരു ഭർത്താവ് അഡ്വക്കേറ്റാ, ഭാര്യ ടീച്ചർ. അവർ ഞങ്ങളെ വീട്ടിൽ പരിചയപ്പെടാൻ വന്നു. പരിചയപ്പെടാൻ വന്നിട്ട് ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾക്ക് എത്ര പിള്ളേരാ? ഇപ്പൊ ഞങ്ങൾക്ക് വലിയ ഗമേര, ഞങ്ങൾ പറഞ്ഞു, 2 പിള്ളേർ. ഇത് ജോനത്തൻ, ഇത് ജമീമ. അവളുടെ പേര് ഗായത്രി എന്നായിരുന്നു. ഞങ്ങളുടെ മകന്റെ പേരുമായിട്ട് റൈം ചെയ്യാൻ വേണ്ടി ആ ജമീമ എന്നാക്കി. അപ്പൊ ആരോടും പറയണ്ട, അറിയത്തില്ലാത്തോണ്ട് പറയണ്ട, മകളായിട്ട് അങ്ങ് വളർന്നാൽ മതി, ആരും അങ്ങനെ ചോദിക്കൊന്നുമില്ല. അങ്ങനെ വിചാരിച്ചു. അപ്പൊ ഞങ്ങളൊരു നോട്ടറിയുടെ അടുത്ത് ഒരു ടെമ്പററി പേപ്പറൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഇത് മകളാണ്. ആരെങ്കിലും വന്ന് ചോദിക്കുവാണെങ്കിൽ തെളിവോടുകൂടി, പക്ഷെ അവൾക്ക് ആരും ഇല്ല എന്ന് നമുക്കറിയാം. അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ അവളെ തൽക്കാലത്തേക്ക് കസ്റ്റഡിയിൽ എടുക്കുന്നത്. അന്ന് അതൊക്കെ സാധിക്കുമായിരുന്നു. അപ്പോ 2 ദിവസം കഴിഞ്ഞപ്പോ ഈ ടീച്ചർ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് എന്റെ ഭാര്യയോട് ചോദിക്കുക, ആ മോള് നിങ്ങളുടെ സ്വന്തമാണോ? സത്യം പറ. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. ഞാൻ ഓർത്തിന് ഞങ്ങൾ ശരിക്കും നോക്കുന്നില്ല എന്നുള്ളൊരു കണ്ടോ, എന്തുകൊണ്ടാണ് അവരങ്ങനെ ചോദിച്ചത്? അപ്പൊ 2-3 പ്രാവശ്യം ചോദിച്ചപ്പോ ഞാൻ ചോദിച്ചു, എന്താ നിങ്ങൾ അങ്ങനെ ചോദിക്കാൻ കാരണം? അപ്പൊ അവർ ഞങ്ങളോട് പറയുക, നിങ്ങൾക്ക് തെലുങ്ക് അറിയത്തില്ല, നിങ്ങളുടെ മകനും തെലുങ്ക് അറിയത്തില്ല, പക്ഷെ ഇവള് തെലുങ്കിൽ ഒന്നാന്തരം തെറിയാ പറയുന്നത്. നമ്മള് ദൈവത്തിന്റെ മക്കളാന്നൊക്കെ പറയുമെങ്കിലും നമ്മുടെ വായിലിരിക്കുന്ന കേൾക്കുമ്പോൾ നാട്ടുകാർക്ക് അങ്ങനെ തോന്നില്ല. എന്ത് ചെയ്യാൻ പറ്റും? യേശു കർത്താവിനെ പോലെ അല്ല. അപ്പൊ പിതാവിനത് ഭയങ്കര സങ്കടമാണ്. നമ്മൾ എങ്ങനെയെങ്കിലും കർത്താവ് പറയുന്ന പോലെ സംസാരിപ്പിക്കാൻ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുക, പരിശീലനം. പക്ഷെ നമ്മൾ അനുസരിക്കും, നമുക്ക് വായി വരുന്നല്ല നമ്മൾ പറയും. അപ്പൊ ദത്ത് മക്കളിലൂടെയാണ് കർത്താവ് എന്റെ പാപ സ്വഭാവത്തെ എന്നെ പഠിപ്പിച്ചത്. അപ്പൊ ഇവിടെ എല്ലാം ക്രിസ്തുവിനെ പോലെ എന്നെ ആക്കാൻ വേണ്ടിയുള്ള ദൈവത്തിന്റെ ഭയങ്കരമായ പരിശ്രമമാണ് നമ്മൾ കാണുന്നത്. വേദനയോടുള്ള, ഞരക്കത്തോടുള്ള ദൈവാത്മാവ് നമ്മുടെ ഉള്ളിൽ കിടന്ന് ഞരങ്ങുക എന്നെ യേശുവിനെ പോലെ ആക്കാൻ വേണ്ടി. എനിക്കിത് വേണ്ട,
എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടെ ഗ്ലോറിയുള്ള കുറച്ച് സാധനങ്ങൾ സംഘടിപ്പിച്ചാൽ മതി, അതിനുള്ള ശുശ്രൂഷകരെ ഞാൻ സംഘടിപ്പിച്ചിട്ടുണ്ട്, അതിനുള്ള ദശാംശം ഞാൻ ഇടുന്നുണ്ട്. പക്ഷെ കർത്താവിന്റെ ആത്മാവ് എന്റെ ഉള്ളിരുന്ന് ഞെരങ്ങിക്കൊണ്ട് പറയാം, മോനെ നിന്നെ വിളിച്ചത് ഇവിടെ നശിച്ചു പോകാനല്ല, യേശുവിനെ പോലെ ആകാൻ വേണ്ടിയാണ്. ഒരു രക്ഷയില്ല. അങ്ങനെ ആ കഥയും കഴിഞ്ഞു. ഞങ്ങളുടെ വീട്ടിൽ ഏറെ രണ്ട് പിള്ളേർ വന്നു ഇങ്ങനെ തന്നെ. അതിലൊരാൾ എച്ച് ഐ പോസിറ്റീവ് ആണ്. ഇപ്പൊ ഞാൻ അവന്റെ കഥ ഞാൻ ഒരിക്കൽ പറഞ്ഞായിരുന്നു. അങ്ങനെ ഇരിക്കെ ഞങ്ങൾക്ക് നാല് പിള്ളേരായി. അങ്ങനെ നാല് പിള്ളേരും അപ്പനും അമ്മയും ഇവര് പപ്പ അമ്മ എന്ന് വിളിച്ച് ഇങ്ങനെ ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുന്നു. അങ്ങനെ ഇരിക്കെ രണ്ടു കുഞ്ഞുങ്ങളോട് ഞങ്ങളുടെ വീട്ടിൽ വന്നു. ഒരു 8 വയസ്സ് 10 വയസ്സ്, അവരിപ്പോ ഞങ്ങളോട് ഇല്ല. 8 വയസ്സും 10 വയസ്സും കാണുമായിരിക്കും, അല്ലെ 6 8 ആ ഏജിലുള്ള രണ്ട് പെൺപിള്ളേർ ഒരു ദിവസം രാവിലെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് മുട്ടി. എന്റെ ഭാര്യ എന്താ ഞങ്ങക്ക് കഴിക്കാൻ എന്തെങ്കിലും ഫുഡിന് വേണ്ടി വന്ന വിശേഷം വന്ന. അപ്പൊ എന്റെ ഭാര്യ പറഞ്ഞു, നിങ്ങളിങ്ങനെ ഇങ്ങനെ നടക്കാതെ ഞങ്ങൾ നിങ്ങൾക്ക് എന്നും ഭക്ഷണം തരാം, നിങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ താമസിച്ചോളാം പറഞ്ഞു. ഇവർക്ക് ഭയങ്കര സന്തോഷം, ഇവർ ഞങ്ങളുടെ വീട്ടിൽ താമസിക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്ത് നല്ല മനുഷ്യർ, എത്ര ആൾക്കാരെ വിളിച്ച് വീട്ടിൽ. അങ്ങനെയൊന്നുമല്ല, ഞങ്ങൾ മിഷണറിമാരായിട്ട് പോയതുകൊണ്ട് ഞങ്ങൾ വിചാരിക്കും ഈ കുഞ്ഞുങ്ങളുടെ എല്ലാം കർത്താവിനെ സാക്ഷിക്കാൻ ദൈവം നമുക്കൊരു അവസരം തന്നായിരിക്കും, അതുകൊണ്ടായിരിക്കും ഞങ്ങളുടെ വീട്ടിൽ ഇവരെല്ലാം വിടുന്നത് എന്ന് ഞങ്ങൾ ഇങ്ങനെ ചിന്തിക്കും. അങ്ങനെ ചിന്തിച്ചോണ്ടേ ചെയ്യും. അപ്പൊ ഇവർ വീട്ടിൽ വന്നു. ആദ്യത്തെ ദിവസം വൈകിട്ട് തന്നെ ഇവരെന്റെ വൈഫിനോട് ചോദിച്ചു, ഇവരെല്ലാം ആന്റീനെ പപ്പ അമ്മ എന്നല്ലേ നിങ്ങളെ വിളിക്കുന്നത്, ഞാനും ആന്റീനെ അമ്മ എന്ന് വിളിച്ചോട്ടെ എന്ന് ചോദിച്ചു. വിളിച്ചോളാൻ പറഞ്ഞു. ഭയങ്കര സന്തോഷമായി. അവർ അമ്മ അപ്പ എന്നൊക്കെ വിളിച്ച് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങളോട് ചോദിക്കുക, എന്റെ ഭാര്യയോട് ചോദിക്കുക, ഭാര്യ അടുത്ത അടുത്ത വീട്ടിലെ ഒരു തെലുങ്ക് സഹോദരിയോട് സംസാരിച്ച് ഒരു ദിവസം തെലുങ്കായി, എനിക്കത്ര തെലുങ്കായിട്ടില്ല. അപ്പൊ ഭാര്യയോട് ചോദിക്കുവാണ്, ആന്റി ആ അമ്മേ ഞങ്ങള് വെളിയിൽ പോയി ഭിക്ഷ അയക്കുവാണ്, ഞങ്ങൾക്ക് മാസം 2,000-3,000 രൂപ കിട്ടും, ഇവിടെ നിങ്ങളുടെ കൂടെ താമസിച്ചാൽ നിങ്ങൾ ഞങ്ങൾക്ക് മാസം എത്ര രൂപ വെച്ച് തരും. അപ്പൊ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോ എന്റെ ഭാര്യ പറഞ്ഞു, അങ്ങനെ പൈസ ഒന്നും തരാൻ പറ്റില്ല, നിങ്ങളെ പഠിപ്പിക്കാം, സ്കൂളിൽ വിടാം, പിന്നെ നിങ്ങൾക്ക് എന്താ ആഹാരവും വസ്ത്രവും എല്ലാം മേടിച്ചു തരാം. പിന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ആരാന്നാരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ചേസിന്റെ സുധയുടെയും പിള്ളേരാന്ന് പറഞ്ഞു, നിങ്ങൾക്ക് കൂട്ടുകാർ സഹോദരങ്ങളുണ്ട്, ഒരു കുടുംബമുണ്ട്, വീടുണ്ട്, നിങ്ങൾക്ക് പഠിച്ച് വലുതായി ജോലി ചെയ്ത് നിങ്ങൾക്ക് സമ്പാദിക്കാം എന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല, അവർ വീടിന്റെ മതിലാടി ഓടിപ്പോയി. 2 ആഴ്ച കഴിഞ്ഞ് ഞാനും എന്റെ ഭാര്യയും കൂടെ ഞങ്ങളുടെ അടുത്തുള്ള വെജിറ്റബിൾ മാർക്കറ്റിൽ നിൽക്കണം. അപ്പൊ പുറകിന്നൊരു വിളി കേട്ടു, പപ്പാ എന്നൊരു വിളി. തിരിഞ്ഞു നോക്കിയപ്പോ ഈ രണ്ട് പിള്ളേര് മാത്രല്ല, ഇതിൻ്റെ കൂടെ ഒരു 5-6 പിള്ളേരോട് ഉണ്ട്. ഇവര് പപ്പാന്ന് വിളിച്ചോണ്ട് ഞങ്ങളുടെ പുറകെ വരുക. ആലോചിച്ച് നോക്കി നാണക്കേടൻ, ഞങ്ങൾക്ക് എന്നാലും തെലുങ്ക് ശരിക്ക് പറയാൻ അറിയില്ല, കഷ്ടിച്ചാണ് ഇവരോടൊക്കെ സംസാരിക്കുന്നത്. അവിടെ കടക്കാർ ഞങ്ങളോട് ഞങ്ങളുടെ അന്തം വിട്ട് നോക്കും, ഇതെന്താ ഈ ഭിക്ഷക്കാർ പിള്ളേർ ഇവരെ പപ്പ അമ്മാന്ന് വിളിക്കുന്നത്, അപ്പൊ നമ്മളൊരു ഭിക്ഷാടന മാഫിയ വല്ലതാണോ എന്ന് അവർ സംശയിക്കുന്നു. അപ്പൊ ഞങ്ങൾക്ക് ഇതിന് മറുപടി പറയാൻ പറ്റത്തില്ല. അപ്പൊ ഞങ്ങൾ പെട്ടെന്ന് ഓട്ടോയിൽ കയറി, ഭാര്യ പറഞ്ഞു നമുക്കുള്ള നേരത്തെ രക്ഷപ്പെടാന്ന് പറഞ്ഞ് ഞാൻ ഓട്ടോയ്ക്കകത്ത് കയറി, വാ പോവാം വീട്ടിൽ പോവാന്ന് പറഞ്ഞു. അവർ വരുന്നതിന് മുമ്പ് ഞങ്ങൾ ഓട്ടോയിൽ കയറി വീട്ടിലോട്ട് പോയിക്കൊണ്ട് ഇവര് പുറകിൽ നിന്ന് പപ്പാ പപ്പാന്ന് വിളിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ കർത്താവിന് പറഞ്ഞു, എന്റെ കർത്താവ് ആ ഓങ്കോളി വന്നിട്ട് ഒരു നല്ല സാക്ഷ്യം വഹിക്കാൻ പറ്റാത്ത അവസ്ഥയായി പോയല്ലോ. അപ്പൊ കർത്താവ് പറഞ്ഞു, ഇനി ഞാൻ അവരോട് എന്ത് പറയുന്ന കർത്താവ് പറഞ്ഞു, എനിക്കും ഇങ്ങനത്തെ കുറെ പിള്ളേരുണ്ട്, അപ്പാ അപ്പച്ചാ പപ്പാ ഫാദർ എന്ന് വിളിക്കുന്ന കുറെ പിള്ളേരെ. ഇവർക്ക് ആർക്കും യേശു ജീവിച്ച പോലെ ജീവിക്കുക, എന്റെ പുത്രൻ ജീവിച്ചെടുത്ത് ജീവിക്കാനൊന്നും ഇഷ്ടമൊന്നുമില്ല. ഉപ്പ പറക്കി തിന്ന് റോഡിലെ സുഖങ്ങൾ നോക്കിയാ നടക്കുന്നു. പക്ഷെ അവരെന്നെ ഇങ്ങനെ കൺവെൻഷൻ ഗ്രൗണ്ടിൽ നിന്നും ചർച്ചിൽ നിന്നും റോഡിൽ നിന്നും അപ്പാ അപ്പച്ചാ പപ്പ എന്നൊക്കെ വിളിക്കുമ്പോൾ എനിക്ക് തോന്നുന്ന ആ ഇൻസൾട്ട് എന്താണെന്ന് നിന്നെ ഒന്ന് മനസ്സിലാക്കി തന്നതെന്ന്. ഓ എന്റെ ദൈവമേ, അന്ന് കർത്താവ് പറഞ്ഞ വാക്ക്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് ഞാൻ വിളിക്കുമ്പോൾ എന്റെ ഉള്ളിൽ നിന്നൊരു ഞെരക്കമുണ്ട്, നിന്റെ നാമം മലിനമായി പോകരുത്, ആൾക്കാർ നിന്നെ നിന്ദിക്കരുത്, ഇങ്ങനൊരു മകനുണ്ടെന്ന് പറഞ്ഞു നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടുന്നു. Your name shall be lifted up because of me and people shall say he can call God the Father. കാരണം അവനിൽ പുത്രത്വമുണ്ട് എന്ന് ആൾക്കാർ പറയണം. ഇനി അങ്ങനെ ആൾക്കാർ പറഞ്ഞില്ലെങ്കിലും അങ്ങനെ കേൾക്കാനൊരു ആഗ്രഹമെങ്കിലും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകാതെ, ആ ഞെരക്കമെങ്കിലും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകാതെ നമ്മൾ അവനെ പിതാവേ എന്ന് വിളിക്കുന്നതിൽ വലിയ കാര്യമില്ല. That brings only insult to his name. അപ്പൊ കർത്താവിന് നമ്മളെ കുറിച്ച് ഒരു വലിയ സ്വപ്നമുണ്ട്. ആ സ്വപ്നമാണ് കർത്താവ് ഈ ശിക്ഷണത്തിലൂടെ, ആത്മാവിന്റെ ഞരക്കങ്ങളിലൂടെ, നമ്മുടെ ഞരക്കത്തിലൂടെ, സൃഷ്ടിയുടെ ഞരക്കത്തിലൂടെ, പ്രത്യാശയുടെ ആ വഴി തുറന്ന് ദൈവം നമുക്ക് കാണിച്ചു തരുന്നത് അവന് നമ്മളെ കുറിച്ചുള്ള ആ സ്വപ്നമാണ്. നമ്മളെ മക്കളായി ജനിപ്പിക്കുമ്പോ ഏത് അപ്പനും
മക്കളെ കുറിച്ചൊരു സ്വപ്നം ഉള്ളതുപോലെ എന്റെ അപ്പൻ എന്നെ കുറിച്ച് വലിയ സ്വപ്നമായിരുന്നു എന്നെ ഡോക്ടറാക്കണം, ചെറുപ്പം തൊട്ടേ ഉള്ള സ്വപ്നമായിരുന്നു. പക്ഷെ എന്റെ എന്റെ സ്വർഗത്തിലെ അപ്പൻ അങ്ങനെ ഒരു പ്ലാനേ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് എന്റെ സ്വർഗത്തിലെ പിതാവിനെ അനുസരിക്കേണ്ടി വന്നു. നല്ല തല്ലു കൊടുത്ത് കർത്താവിനെ അനുസരിപ്പിച്ചു. എന്റെ അപ്പന് ഭയങ്കര സങ്കടമായിരുന്നു. ബട്ട് ദേർ വാസ് നോ വേ. ഈ ലോകത്തിലെ പിതാക്കന്മാർ മക്കളെ കുറിച്ച് സ്വപ്നങ്ങൾ കാണുന്നവരാണ്. പക്ഷെ അതിനേക്കാളും വലിയൊരു സ്വപ്നം നമ്മളെ കുറിച്ച് സ്വർഗത്തിലെ നമ്മുടെ പിതാവ് കണ്ടിട്ടുണ്ട്. നമ്മളെ ക്രിസ്തുവിനെ പോലെ ഒരു ദിവസം അവന്റെ മുമ്പിൽ നിർത്തും എന്നുള്ളതാണ് ആ സ്വപ്നം. ആ സ്വപ്നം എന്റെ സ്വപ്നം അത് തന്നെ ആകുമ്പോൾ ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുകയും കർത്താവിനായി ഞരങ്ങുകയും ആ പ്രത്യാശയിൽ ഞാൻ ദൈവത്തെ അറിയുകയും ചെയ്യും. അപ്പൊ ഈ വാക്യങ്ങളെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് തേജസ്സിന് വേണ്ടിയുള്ള ഞരക്കം നമ്മളുള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് എന്തുദ്ദേശത്തോ നമ്മുടെ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പുത്രത്വത്തെ കുറിച്ചാണ്. പുത്രത്വത്തിന് വേണ്ടിയുള്ള ഞരക്കമാണ് ശരിക്കും പ്രത്യാശ. നമ്മൾ ഇന്നലെ കണ്ടതാണ് ഹോപ്പ് ഈസ് ദ ഗ്രോണിങ് ഫോർ സൺഷിപ്പ്, അഡോപ്ഷൻ ആസ് സൺഷിപ്പ്, അഡോപ്ഷൻ ആസ് ചിൽഡ്രൻ, അഡോപ്ഷൻ ആസ് സൺസ്, റിഡംപ്ഷൻ ഓഫ് അവർ ബോഡീസ്, നമ്മുടെ ശരീരത്തിൽ നിന്ന് രൂപാന്തരം പ്രാപിച്ച് തേജസ്സുള്ള ഒരു ശരീരവുമായിട്ട് പിതാവിന്റെ മക്കളായി നിൽക്കുന്നതിനെ കുറിച്ചാണ്. 29-ാം വാക്യം പറയണവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. ദേർ ഇസ് ആൻ അപ്പോയിന്റ്മെന്റ്. ഞാൻ അവന്റെ സ്വരൂപത്തോട് അനുരൂപരായിരിക്കണം എന്നുള്ളതാണ് ആ അപ്പോയിന്റ്മെന്റ്. 30-ാം വാക്യം പറയാണ് മുൻ നിയമിച്ചവരെ വിളിച്ചു. എങ്ങോട്ടാ മുൻ നിയമിച്ചിരിക്കുന്നത്? തേജസ്സിലേക്ക്. ഇപ്പൊ വിളിക്കാത്തതിന് എന്തുണ്ട്? തേജസ്സിലേക്കുള്ള ഒരു മുൻ നിയമനമുണ്ട്. അതുകൊണ്ട് നിങ്ങളെ വിളിച്ച വിളിയാലുള്ള ആശ എന്ന് പറയുന്നത്, ആശ എന്തോ? വി വിൽ ബി ലൈക്ക് ജീസസ് ക്രൈസ്റ്റ്. Ephesians 4:4 പറയണം, നമ്മെ വിളിച്ചപ്പോൾ അവൻ ഏക പ്രത്യാശക്കായി വിളിച്ചതുപോലെ. When he calls us, there is a hope inside that call, enclosed in that call. ആ വിളിക്കകത്ത് ഒരു തേജസ്സിലേക്കുള്ള ഒരു വിളിയാണത്. ആ മുൻ നിയമനത്തിന് ശേഷമുള്ള വിളി. മുൻ നിയമനം എങ്ങോട്ടാ? തേജസ്സിലേക്കാണ്. മുൻ നിയമിച്ചവരെ വിളിച്ചു, വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ എല്ലാം തേജസ്കരിച്ചുമിരിക്കുന്നു. നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. സോ തേജസ്സിലേക്കുള്ള മുൻനിയമനത്തെ കുറിച്ചാണ് ഇത് പറയുന്നത്. ദോസ് ഹൂ വിൽ അൾട്ടിമേറ്റ്ലി റിസീവ് സാൽവേഷൻ. ഓക്കെ, എന്നിട്ട് അടുത്ത വാക്യം പറയാണ്, ഞാൻ ഈ വചനം അതുപോലെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളു കേട്ടോ, ദർ ഇസ് നോ ഔട്ട്സൈഡ് ഇന്റർപ്രിട്ടേഷൻ. 31-ാം വാക്യം പറയും ഇത് സംബന്ധിച്ച് നാം എന്ത് പറയുന്നു. ഇത് സംബന്ധിച്ചെന്നുള്ള വിട്ട് കളഞ്ഞിട്ട് നമ്മൾ വായിച്ചേ, ഇത് സംബന്ധിച്ചെന്നുള്ള വിട്ട് കളഞ്ഞിട്ട് വായിച്ചേ, നാം എന്ത് പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമോ? അർത്ഥം വേറെ ആയിപ്പോയി അല്ലേ. ഇനി ഇത് സംബന്ധിച്ച് നമ്മുടെ കൂട്ടി വായിച്ചേ, ഇത് സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടു? ഏത് സംബന്ധിച്ച? അവൻ മുൻ നിയമിച്ചവരെ വിളിച്ചും, വിളിച്ചവരെ നീതീകരിച്ചും, നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. ഇത് സംബന്ധിച്ച് നാം എന്ത് പറയുന്നു? ദൈവം നമ്മെ രക്ഷിക്കാൻ തീരുമാനിച്ചാൽ നമുക്ക് ഏത് പിശാചിന് അതിനെതിരെ നിൽക്കാൻ പറ്റും? ഇതാണ് ചോദ്യം. That question is about God's salvation. അവൻ നമ്മെ രക്ഷിക്കാൻ തീരുമാനിച്ചാൽ ഏത് പിശാചിനാണ് അതിനെ എതിർക്കാൻ പറ്റുന്നത്? No one can stand against God. അല്ലാതെ നമ്മൾ ഇന്റർവ്യൂവിന് പോകുമ്പോൾ ദൈവം നമുക്ക് അനുകൂലം അതൊന്നും അല്ല. ഇത് അല്ല, നിങ്ങൾ നിങ്ങളുടെ സഹോദരനുമായിട്ട് ചർച്ചിൽ ഗൾഫിലെ ചർച്ചല്ല ഇവിടുത്തെ ചർച്ചിന്റെ കാര്യം വഴക്കുണ്ടാക്കുമ്പോൾ ദൈവം നമുക്ക് അനുകൂലം എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതിലൊന്നും അല്ല ദൈവത്തിന്. ദൈവം നമുക്ക് അനുകൂലം എവിടെയാണെന്നറിയോ? നമ്മളെ തേജസ്കരിക്കുന്ന കാര്യത്തിൽ അനുകൂലം. നിങ്ങളൊന്ന് അനുകൂലമായാൽ മതി, നമ്മളനുകൂലം അല്ലാത്ത. ഇതിനകത്ത് ഈ മൂന്ന് ഞരക്കങ്ങളിൽ ഒട്ടും ഞരക്കമില്ലാത്ത എനിക്കാ. ആത്മാവ് നല്ലപോലെ ഞരങ്ങുന്നുണ്ട്, സൃഷ്ടിയും ഞരങ്ങുന്നുണ്ട്, പക്ഷെ ഉള്ളതിൽ ഞരക്കം കുറവ് എനിക്കാ. കാരണം എനിക്ക് ഇവിടുത്തെ ഗ്ലോറി നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. അപ്പൊ കർത്താവിന്റെ വചനം പറയാണ് ഇത് സംബന്ധിച്ച് നാം എന്ത് പറയുന്നു? നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ഉള്ള യാത്രയിലാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾക്ക് അതാണ് ആഗ്രഹം, ദൈവത്തിന്റെ നിയമനം അതാണെങ്കിൽ, നിങ്ങൾക്കെതിരെ നിൽക്കാൻ ഒരു മനുഷ്യനും സാധിക്കത്തില്ല. നോ വൺ ക്യാൻ സ്റ്റാൻഡ് എഗെയിൻസ്റ്റ് ഇൻ യുവർ ഗ്ലോറിഫിക്കേഷൻ. അത് എന്തിനങ്ങനെ പറയുന്നറിയോ? പ്രത്യാശയുടെ ഉറപ്പാത്. ദൈവമാണ് നിങ്ങളെ നീതീകരിക്കുന്നതും തേജസ്കരിക്കുന്നതും.
ദൈവമാണ് നിങ്ങളെ നീതീകരിക്കാൻ തിരസ്കരിക്കുന്നത്. ദൈവം നിങ്ങളെ നീതീകരിക്കാൻ ശ്രമിച്ചാൽ, തീരുമാനിച്ചാൽ, അടുത്ത വാക്യം നോക്കേ, സ്വന്തം പുത്രനെ ആദരിക്കുക. ഇതൊക്കെ നമ്മളെ എപ്പോഴും തകർത്ത് വിടുന്ന വാക്യങ്ങളാണ്. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? ഇങ്ങനെ ഒരു വാക്യം നമ്മൾ വായിച്ചിട്ടുണ്ടോ റോമാലേഖനത്തിലെ 5:10? നാം ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ അവന്റെ പുത്രന്റെ മരണത്താൽ നമുക്ക് ദൈവത്തോട് നിരപ്പ് വന്നുവെങ്കിൽ, എന്ന് പറഞ്ഞ പുത്രനെ നമുക്ക് തന്നുവെങ്കിൽ, നിരന്ന ശേഷം അവന്റെ ജീവനാൽ നമ്മെ അവൻ എത്ര അധികമായി രക്ഷിക്കും. ഇവിടെ അത് തന്നെ പറയുന്നത്, സാൽവേഷൻ തരാൻ വേണ്ടി കർത്താവ് അവന്റെ പുത്രന്റെ ജീവനെ തന്നെ തന്നുവെങ്കിൽ, നമ്മളെ തേജസ്കരിക്കാൻ അവൻ അവന്റെ തേജസ്കരണവും അവന്റെ ക്യാരക്ടറും അവന്റെ വിശുദ്ധീകരണവും അവനോട് കൂടെയുള്ള സകലതും നമുക്ക് നൽകുകയില്ലയോ എന്നാ. അവനോട് കൂടെ സകലതും, വട്ട് എവർ ജീസസ് ഹാസ് വി ആർ ഓൾസോ ഹെയർ ടു ഇറ്റ്. നമുക്കത് അവകാശമാണ്, നമുക്കത് ഇൻഹെറിറ്റൻസ് ആണ്, അത് നമുക്ക് ലഭിച്ചിരിക്കും. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചെന്നാൽ അവനോടുകൂടെ കുറച്ച് കാര്യങ്ങൾ എന്നാ നിനക്ക് വേണ്ടടാ എന്ന് പറയില്ല. കാരണം ഇപ്പൊ നമ്മൾ മക്കളാണ്, മക്കൾക്കുള്ള അവകാശമാണ് ദൈവം നമുക്ക് തരുന്നത്. അപ്പൊ അവകാശം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് സ്വർഗത്തിന് വേണ്ടി, നിത്യ തേജസ്സിന് വേണ്ടിയാണ്, തേജസ്കരണത്തിന് വേണ്ടിയാണ്. കർത്താവെ, നീ എന്നെ പുത്രനെ പോലെ മാറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നുണ്ടോ? അതാണോ നമ്മുടെ ഭാഗ്യകരമായ വിശ്വാസം? ഗോഡ് വിൽ ഡു ഇറ്റ്, അതാ വിശ്വസിക്കേണ്ടത്. ഗോഡ് വിൽ ഓപ്പൺ എ വേ ഫോർ മൈ വിസ അല്ല, ഗോഡ് വിൽ ഗ്ലോറിഫൈ മീ ഇൻ ജീസസ് ക്രൈസ്റ്റ്. ഏതാ നല്ല വിശ്വാസം? ഏതാ രക്ഷാകരമായ വിശ്വാസം? ഇതിൽ ഉറപ്പില്ല, അതിൽ ഉറപ്പാണ്, അവിടെയാണ് പ്രശ്നം. നമുക്ക് ഈ ലോകത്തിലുള്ള വാഗ്ദത്തങ്ങളെല്ലാം ഭയങ്കര ഉറപ്പാണ്, പക്ഷെ കർത്താവ് തന്ന വാഗ്ദത്തിൽ നിന്നൊരു ഉറപ്പും ഇല്ല. യു ആർ ലോസ്റ്റ് ദാറ്റ് അഷുറൻസ്. കാരണം നമ്മൾ എപ്പോഴും നോക്കും നമ്മുടെ പ്രവൃത്തികളിലേക്കാണ്, അതുകൊണ്ട് നമുക്ക് ഉറപ്പ് പോകുന്നേ. ക്രിസ്തുവിന്റെ പ്രവൃത്തികളിലേക്ക് നോക്കിയിട്ട് വിശ്വസിക്കണം. ഞാനല്ല ക്രിസ്തു അത്രേ ജീവിക്കുന്നത്. ദാറ്റ് ഫെയ്ത്ത് ഗിവ്സ് യു ആൻ അഷുറൻസ്. അഷുറൻസ് ഇല്ലാത്ത ഫെയ്ത്ത് ഫെയ്ത്ത് അല്ല. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ, എനിക്ക് നല്ല ഉറപ്പാണ് ഞാൻ സ്വർഗത്തിൽ പോകും. ആ ഞാൻ ഭയങ്കര മെടുക്കനായതുകൊണ്ട് ന്യായപ്രമാണം പൂർത്തിയാക്കിയിട്ടൊന്നുമല്ല, എന്റെ കർത്താവ് എന്നിൽ വസിക്കുന്നതുകൊണ്ടാണ്, അവന്റെ നീതി എനിക്ക് ലഭിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് ഒരു വാഗ്ദത്തം തന്നിട്ടുണ്ട്, ആ വാഗ്ദത്തം നോക്കിയാ ഞാൻ ജീവിക്കുന്നത്. ഐ നോ ദാറ്റ് വിൽ ഹാപ്പൻ. എനിക്കത് ഷുവറാ. അതുകൊണ്ട് ഈ ലോകത്തൊന്നും ഇല്ലെങ്കിൽ ദേർ ഇസ് നോ പ്രോബ്ലം, ബിക്കോസ് ഐ ഹാവ് ആൻ ഇൻഹെറിറ്റൻസ് ദാറ്റ് നോ വൺ ക്യാൻ ടേക്ക് അവേ. പണ്ടുകാലത്തെ വിശ്വാസികൾക്ക് ഇങ്ങനെ ഉറപ്പുണ്ടായിരുന്നു അവരുടെ രക്ഷയെ കുറിച്ച്. സാൽവേഷന്റെ അഷുറൻസ് ആണ് ലോകത്തെ തിരിച്ചു കളയാൻ നമുക്ക് ശക്തി തരുന്നത്. സാൽവേഷൻ എന്ന് പറയുന്നത് സ്വർഗത്തിൽ പോകുന്നതല്ലെന്ന് ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കട്ടെ. സാൽവേഷൻ എന്ന് പറയുന്നത് ക്രിസ്തുവിനെ നേടുന്നതാണ്. ക്രിസ്തുവിനെ നേടുക എന്നുള്ളതാണ് നമ്മുടെ രക്ഷ. ആ രക്ഷയിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വി ആർ ഗെയിനിങ് ക്രൈസ്റ്റ് ബൈ ഫെയ്ത്ത്, വിശ്വാസത്തിൽ. അപ്പൊ നമ്മൾ എപ്പോഴും പരിശോധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ആർ വി ഇൻ ഫെയ്ത്ത് ഓർ നോ? നമ്മൾ ജെന്യുവിൻ വിശ്വാസത്തിൽ തന്നെയാണോ എന്ന് നമ്മൾ എപ്പോഴും പരിശോധിക്കണം. ദാറ്റ്സ് അവർ പാർട്ട് എക്സാമിനിങ് ഇറ്റ്. ആ എക്സാമിനേഷൻ നമുക്ക് ചുമ്മാ നടത്താൻ പറ്റത്തില്ല, ജഡത്തിൽ നടത്താൻ പറ്റില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ദൈവം തന്നെ കഷ്ടതകളെ അയച്ച്, പ്രൂണിങ് അയച്ച്, നമ്മുടെ വിശ്വാസം ശരിയാണെന്ന് പരിശോധിക്കാൻ നമുക്കൊരു അവസരം തരികയാണ് ചെയ്യും. അടുത്ത വാക്യം 33. ദൈവം തെരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? ചില ആൾക്കാർ പറയാറുണ്ട് ഇതിനെ നമ്മൾ ഈ ദുർമനസാക്ഷി എന്ന് പറയുന്ന ഒരു സാധനം. കഴിഞ്ഞ ഞങ്ങളുടെ സഭയുടെ സഹോദരൻ, കൂട്ടായ്മയുടെ സഹോദരൻ പറഞ്ഞാണ് ദുർമനസാക്ഷി. കുറച്ച് കഴിയുമ്പോൾ പിശാച് പറയും ദൈവം നിന്നോട് ഇനി ക്ഷമിക്കൊന്നുമില്ല. നമ്മൾ പതുക്കെ പതുക്കെ ദൈവത്തിന്റെ ബന്ധം നകന്നു. പിശാച് അക്യൂസറാണ്, അവൻ എപ്പോഴും അക്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ അവന്റെ അക്യൂസേഷൻ മൈൻഡ് ചെയ്തു. കർത്താവിന്റെ അടുത്തേക്ക് എപ്പോഴും മാനസാന്തരമായിട്ട് കടന്നു ചേർന്നു. കർത്താവാണ്, കർത്താവെ നീയാണ് എന്നോട് ക്ഷമിക്കുന്നത്, ഞാൻ അവന്റെ വാക്കൊന്നും കേൾക്കുന്നില്ല, എന്നോട് ക്ഷമിക്കാൻ നിനക്ക് പറ്റും. കാരണം യുവർ ബ്ലഡ് സ്പീക്സ് ഈവൻ ടുഡേ മച്ച് മോർ ദാൻ ദ ബ്ലഡ് ഓഫ് ആബൽ. ഇന്നും എനിക്ക് ഗുണകരമായി നിന്റെ ആ ഏകയാഗം എന്നോട് സംസാരിച്ചോണ്ടിരിക്കുമ്പോ എന്റെ ഉള്ളിൽ സംശയങ്ങൾ ഉണ്ടാക്കുന്ന പൈശാചികമായ പ്രവൃത്തികളെ ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. ഐ ഡോണ്ട് കെയർ. കുറ്റം വിധിക്കുന്നു, ഗിൽറ്റ് എന്ന് പറയാം, നമ്മുടെ ഗിൽറ്റ്. പാപമേറ്റ് പറയുന്നത് ഒരു കാര്യം, പക്ഷെ ഗിൽറ്റ് ചുമന്നുകൊണ്ട് നടക്കുന്ന വേറൊരു കാര്യം. ചില ആൾക്കാർ ഞാനെങ്ങും നന്നാവില്ല ബ്രദർ എത്ര നാളായി. നോ, ഡെവിൾ ഈസ് സ്പീക്കിംഗ് ടു യു. ദൈവം ഒരു പ്രവൃത്തി നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഡെവിലിന്റെ ഭാഗം ചേർന്ന് ഞാൻ നന്നാവില്ല എന്ന് പ്രഖ്യാപിക്കും. ദാറ്റ്സ് നോട്ട് ഫെയ്ത്ത്. ഫെയ്ത്ത് എന്താണ്? എന്നെ നന്നാക്കാനുള്ള ദൈവത്തിന്റെ എബിലിറ്റിയിൽ ഞാൻ ട്രസ്റ്റ് ചെയ്യുവാണ്. ഐ എം ഹോൾഡിംഗ് ഹിസ് ഹാൻഡ്, ട്രസ്റ്റിംഗ് ഹിം ദാറ്റ് ഹി വിൽ ചേഞ്ച് മീ ഇൻ ടു ദ ലൈക്നെസ് ഓഫ് ക്രൈസ്റ്റ്.
ക്രിസ്തുവിനെ പോലെ എന്നെ മാറ്റൂ. അവന്റെ രക്തത്താൽ എനിക്ക് അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. ഹീസ് എ ഫോർഗിവിംഗ് ഗോഡ്. അതിനർത്ഥം പാപം ചെയ്ത് പിന്നെ ക്ഷമ ചോദിച്ച് പാപം ചെയ്ത് പിന്നെ ക്ഷമ ചോദിച്ച് അങ്ങനെ പോകാമെന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. ദൈവത്തിന്റെ ആ വീണ്ടെടുപ്പ്, ആ പാപമോചനം നമ്മൾ ആ അർത്ഥത്തിൽ മനസ്സിലാക്കണം. അവന്റെ രക്തം ഇന്നും നമ്മോട് ഗുണകരമായി സംസാരിക്കുന്ന രക്തമാണ്. നാം വിശുദ്ധീകരിക്കപ്പെടുന്നവരാണെങ്കിൽ വീണ്ടും വീണ്ടും പാപം ചെയ്യില്ല, പാപത്തിൽ വീഴുകയില്ല. വി വിൽ ഗ്രോ ഇൻ ടു ക്രൈസ്റ്റ് ലൈക്ക്നെസ് ബൈ ഹിസ് മൈൻഡ്. അവന്റെ ശക്തിയാൽ നമ്മൾ അതിജീവിക്കും, ജയിക്കും. വി വിൽ വിൻ, വി വിൽ ബി വിക്ടോറിയസ് ബിക്കോസ് ഓഫ് ക്രൈസ്റ്റ്. ദൈവം തെരഞ്ഞെടുത്തവരെ ആർ കുറ്റം വിധിക്കും? മോശയുടെ കുറ്റം പറയുമ്പം ദൈവദൂതൻ പറയുന്നത് ഒന്നും പറയാൻ പോയില്ല, ദൈവം നിന്നെ ശാസിക്കുന്ന പറഞ്ഞു, അത്രയേ ഉള്ളൂ. അതിന്റെ കാര്യം ദൈവം അവനെ ശാസിച്ചോളും. But we need to have a clear conscience before God. And we need only, we need to look and look unto God, unto Christ. അവന്റെ കൃപാസനത്തിലേക്ക് കടന്നില്ല എന്നുള്ള വേറെ ഒന്നും നമ്മൾ ചെയ്യേണ്ടതായിട്ടില്ല. സാത്താനെ ഭയപ്പെടണ്ട. ചില ആൾക്കാർ പറയാറുണ്ട്, പൂർവ്വപിതാക്കന്മാർ ചെയ്തതാണ്, അതിന്റെ ശാപം കിടക്കുകയാണ് പാസ്റ്ററെ, അതുകൊണ്ടാണ് ഞങ്ങൾ രക്ഷപ്പെടാത്തത്. നിങ്ങൾ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിനെതിരായിട്ടാണ് സംസാരിക്കുന്നത്. മാതാപിതാക്കന്മാരുടെ ശാപം പിള്ളേർക്ക് കണക്കിടുവോ? രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ കണക്കിടും, എന്നാൽ രക്ഷിക്കപ്പെട്ടാൽ അങ്ങനെ ഒരു കണക്കിടില്ല എന്നുള്ളൊരു വാഗ്ദത്തമുണ്ട് പഴയ നിയമത്തിൽ തന്നെ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 31:1 29 അപ്പന്മാർ പച്ചമുന്തിരിങ്ങ തിന്നു, മക്കളുടെ പല്ല് കുളിച്ചു എന്ന് അവർ അന്നാളിൽ ഇനി പറയല, ഇന്നാളിൽ പറയും. ഇപ്പൊ പറയുന്നുണ്ട്, പഴയ നിയമത്തിൽ അങ്ങനെയുണ്ട്, അപ്പന്മാരുടെ ശാപം മക്കൾക്ക് കിട്ടുമായിരുന്നു. 29 പറയാണ്, അപ്പന്മാർ പച്ചമുന്തിരിങ്ങ തിന്നു, മക്കളുടെ പല്ല് കുളിച്ചു എന്ന് അവർ അന്നാളിൽ ഇനി പറയുകയില്ല. എന്നാളിൽ? ഓരോരുത്തരും താൻ താന്റെ അകൃത്യ നിമിത്തം മാത്രമേ മരിക്കുന്നത്, പച്ചമുന്തിരിങ്ങ തിന്നുന്നവന്റെ പല്ലേ പുളിക്കുള്ളൂ. ഏത് നാളിൽ? എന്നാളിൽ? അടുത്ത വയ്ക്കാം. ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോടും യഹൂദ ഗ്രഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും എന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പൊ എന്നാണ് പച്ചമുന്തിരിങ്ങ തിന്നുന്നവന്റെ പല്ല് മാത്രം പുളിക്കുന്ന സിസ്റ്റം ഉണ്ടാകുന്നത്? പുതിയ നിയമം. അത് ഓരോരുത്തരും ചെയ്യുന്ന അകൃത്യത്തിന്റെ ഫലം ഓരോരുത്തർ അനുഭവിക്കുന്ന നിയമമാണ്. അവിടെ ഒരിക്കലും പാരമ്പര്യ പാപങ്ങളുടെ ഫലം നമ്മൾ അനുഭവിക്കുന്നില്ല. ജനറ്റിക് ഫിസിക്കൽ ഡിഫക്റ്റുകൾ ഉണ്ടാവില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, ശാപമുണ്ടാവില്ല. കൾപ്പബിൾ അല്ല, അതാണ് ശരിക്കും ഇംഗ്ലീഷിലുള്ള വാക്ക്. വി ആർ നോട്ട് അക്യൂസ്ഡ് ആസ് എ ഗിൽറ്റി പാർട്ടി. ഓക്കെ, അല്ലെങ്കിൽ അങ്ങനെ അപ്പന്മാരെന്തെങ്കിലും ചെയ്തതിന്റെ സ്വാധീനം, ദുരാത്മ സ്വാധീനം, അല്ലെങ്കിൽ അദൃശ്യ ശക്തികളുടെ സ്വാധീനം, ഇങ്ങനെയുള്ള ഒരു വകയും രക്ഷിക്കപ്പെട്ട ഒരാൾക്ക് പിന്നെ ഉണ്ടാവില്ല. അടുത്ത വാക്യത്തിൽ പറയാണ്, ഞാൻ അവരെ, അവരുടെ പിതാക്കന്മാരെ കൈക്ക് പിടിച്ച് മിസ്രായീൽ ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നാളിൽ ഞാൻ അവരോട് ചെയ്ത നിയമം പോലെ അല്ല. ആ നിയമത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ട്, ആ നിയമത്തിൽ പച്ചമുന്തിരിങ്ങ തിന്നാൽ, അപ്പൻ പച്ചമുന്തിരിങ്ങ തിന്നാൽ മക്കളുടെ എല്ലാം പല്ല് പിടിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഇനി ചെയ്യാൻ പോകുന്ന നിയമം അങ്ങനെ അല്ല. ഇനി ചെയ്യാൻ പോകുന്ന നിയമത്തിൽ ജഡത്താലല്ല, രക്തത്താലല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിന്റെ ഇഷ്ടത്താൽ ഓരോരുത്തർ വീണ്ടും ജനിക്കുന്ന ഒരു പുതിയ നിയമം ഞാൻ ചെയ്യുന്ന സമയത്ത് അവരവരുടെ അകൃത്യങ്ങൾ മാത്രമേ കണക്കിടപ്പെടുകയുള്ളൂ എന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇവിടെ പറയുന്നു. അപ്പം നമ്മളെ കുറ്റം വിധിക്കാൻ ഏതെങ്കിലും ഒരു പഴയ പാപത്തിന്റെ പേരിൽ നമ്മളെ പിശാച് അക്യൂസ് ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു കാര്യത്തിൽ നമ്മൾ നിന്നു കൊടുക്കാൻ വേണ്ട. പക്ഷെ വേറെ ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം. നിങ്ങളുടെ ഏതെങ്കിലും ഒരു വലിയ പാപം കർത്താവ് ക്ഷമിച്ചതായിട്ട് തോന്നുന്നുണ്ടോ? പഴയകാലത്തുള്ള ഏതെങ്കിലും ഒരു പാപം, അല്ലെങ്കിൽ വിശ്വാസിയായ ശേഷം വീണുപോയ എന്തെങ്കിലും ഒരു പാപം കർത്താവ് ക്ഷമിച്ചതായിട്ട് തോന്നുന്നുണ്ടോ? ശരിക്കൊരു പാപബോധം ഉണ്ടായിട്ടുണ്ടോ? ഞരക്കവും കുറ്റബോധം ഉള്ളിൽ ഉണ്ടായിട്ടുണ്ടോ? കർത്താവേ എന്നെ രക്ഷിച്ചതിനായിട്ട് സ്തോത്രം, എന്റെ ദൈവമേ നീ എന്നെ രക്ഷിച്ചല്ലോ എന്ന് നന്ദി തോന്നിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ മറ്റുള്ളവരോട് നമുക്കൊരു സിമ്പതി ഉണ്ടോ? ഞാൻ തകർക്കപ്പെട്ടവനാണെങ്കിൽ മാത്രമേ വേറൊരാളോട് എനിക്ക് സിമ്പതി ഉണ്ടാവുള്ളൂ. എനിക്കറിയാം ദൈവം എന്നെ എത്ര അസംഖ്യ പാപങ്ങളിൽ നിന്ന് ക്ഷമിച്ചതെന്ന്. 10,000 വിളച്ചു കിട്ടിയ എനിക്ക്
നൂറ് രൂപ കടപ്പെട്ടുകൊണ്ട് ക്ഷമിക്കാൻ ഒരു പ്രയാസമില്ല. നമ്മൾ ശരിക്കും ദൈവത്തിന്റെ കൃപ അനുഭവിക്കുന്ന ആരാണോ എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് നാം പാവങ്ങളോട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതല്ല. അതെല്ലാ മതങ്ങളിലും ചാരിറ്റി ചെയ്യുന്നവരുണ്ട്. പാപികളോട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതാണ് നമ്മൾ ക്ഷമിക്കപ്പെട്ടവരാണോ എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ്. നമ്മൾ സ്വയനീതിക്കാരാണെങ്കിൽ നമ്മൾ പാപികളെല്ലാം ഭയങ്കര വെറുക്കുന്നവരായിരിക്കും. അതിന്റെ ഒരു ബാലൻസിങ് പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനൊരു പിക്ചർ വെച്ച് നിങ്ങളെ കാണിക്കാം. സ്വയനീതി എങ്ങനെയാ വരുന്നത്? ജഡത്തിന്റെ പ്രവൃത്തി. ഞാൻ അത് ചെയ്തിട്ടുണ്ട് ബ്രദറെ, ഞാൻ എന്തോ ഒരു കഷ്ടപ്പെട്ടുണ്ടെന്ന് അറിയാമോ? ജഡത്തിന്റെ പ്രവൃത്തി. ഞാൻ അവനെ എന്തോ ഒരു സപ്പോർട്ട് ചെയ്താന്ന് അറിയാമോ? ഞാൻ കർത്താവിന് വേണ്ടി എന്തോ ഒരു കഷ്ടപ്പെട്ടിട്ടുണ്ട്. ജഡത്തിന്റെ പ്രവൃത്തി. കണക്ക് കൃത്യമായിട്ട് വന്നത് ദൈവത്തിന്റെ നീതി ആത്മാവിന്റെ വിശുദ്ധീകരണത്തിൽ നിന്ന് വരുന്നു. ആത്മാവിന്റെ പ്രവൃത്തി വിശുദ്ധീകരണത്തിന്റെ ഫലം ആണ്. ഈ പ്രവൃത്തി വിശുദ്ധീകരണത്തിന്റെ ഫലം. ഇത് വിശുദ്ധനാകാനുള്ള പരിശ്രമം. പക്ഷെ ഇത് വിശുദ്ധീകരണത്തിന്റെ ഫലം. കണ്ട വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ? ആത്മാവ് നമ്മളെ വിശുദ്ധീകരിക്കുന്നതിന്റെ പുതിയ സ്വഭാവത്തിന്റെ ഫലമായിട്ടാണ് ദൈവത്തിന്റെ നീതി നമ്മളിൽ വരുന്നത്. എന്നാൽ നമ്മൾ വിശുദ്ധരാകാൻ, നമ്മൾ നല്ലവരാകാൻ ജഡത്തിൽ ശ്രമിക്കുമ്പോഴാണ് സ്വയനീതി ഉണ്ടാകുന്നത്. ഈ സ്വയനീതി ഉണ്ടാകുന്നതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ they will be very harsh towards sinners. പാപികളോട് നല്ല കട്ടിയായിട്ട് പെരുമാറുന്നവരായിരിക്കും. അവര് പറയും, ഞങ്ങൾ ഇങ്ങനെയുള്ളവരോടൊന്നും കൂടത്തില്ല ബ്രദറെ. കേട്ടിട്ടുണ്ടോ? അത് ഈ ഗ്രൂപ്പാ, harsh towards sinners. ഇവരെന്താ പറയുന്ന അറിയോ? സിന്നേഴ്സിനോട് വിഷമമൊന്നുമില്ല. ലവ് സിന്നേഴ്സ്. ലവ് അങ്ങനെ കാണിക്കുന്നത് ശരിയല്ല. ലവ് സിന്നേഴ്സ്. ഹേറ്റ് സിൻ. പാപത്തെ വെറുക്കുകയും പാപിയെ സ്നേഹിക്കുകയും ചെയ്യാൻ പറ്റും. ആർക്കാ? ദൈവത്തിന്റെ നീതി ലഭിച്ചവർക്ക്. അല്ലാത്തവർക്ക് സിന്നേഴ്സിനോടും ഭയങ്കര വൈരാഗ്യമായിരിക്കും. അവൻ എന്ത് മനുഷ്യനാ? അവൻ എങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അവൻ എന്താ രക്ഷിക്കപ്പെട്ടതാണോ? അവൻ ഇങ്ങനെ ചെയ്തത് ശരിയായോ? അതൊക്കെ ചോദിക്കുമ്പോഴാണ് അവനോടൊരു വൈരാഗ്യം തോന്നുവാണെങ്കിൽ നിങ്ങളുടെ സ്വയനീതി പറയുന്നു നിങ്ങളാണ് അവനേക്കാൾ ഭേദം. എന്നാൽ ദൈവത്തിന്റെ നീതിയാണ് നിങ്ങളുടെ ഉള്ളതില്ലെങ്കിൽ എന്റെ ഉള്ളിൽ കരച്ചിൽ വരുള്ളൂ. അയ്യോ, സഹോദരനാണല്ലോ, എന്റെ ദൈവമേ, അവന്റെ വായിങ്ങനെ വരുവാണല്ലോ, അവനെ കറക്റ്റ് ചെയ്യാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് എന്റെ ഉള്ളിൽ തോന്നുവാണെങ്കിൽ ഞാൻ നീതീകരിക്കപ്പെട്ടവനും കൃപ പ്രാപിച്ചവനും ആ ദൈവത്തിൽ നിന്ന് ലഭിച്ചവനും. ഇനി ഞാനൊരു സിമ്പിൾ ഇല്ലസ്ട്രേഷൻ നിങ്ങളോട് പറയാം. ഇതൊരു പി എച്ച് സെന്റർ പോലെ. പി എച്ച് സെന്റർ എന്ന് പറഞ്ഞാൽ പ്രൈമറി ഹെൽത്ത് സെന്റർ. കേരളത്തിൽ ഇഷ്ടംപോലെ ഉണ്ട് പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ്. കേരളത്തിലെ പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് ശരിക്കും ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റാണ്. ലോകത്തിലെ തന്നെ ബെസ്റ്റാണ് ഇപ്പൊ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഓരോ വില്ലേജിലുമുള്ള പ്രൈമറി ഹെൽത്ത് കെയർ ക്ലിനിക്സ് ആണ് പി എച്ച് സെന്റർ. ബട്ട് സാധാരണഗതിയിൽ ഈ പ്രൈമറി ഹെൽത്ത് സെന്ററിൽ വരുന്ന പേഷ്യൻസ് എന്ന് പറയുന്നത് ജലദോഷം, തലവേദന, പനി, അങ്ങനെയായിരുന്നു പണ്ട്. വയറുവേദന, ലൂസ് മോഷൻ, കാലെവിടെയും തട്ടി മുറിഞ്ഞു, ഇഞ്ചക്ഷൻ, ചീറ്റി എടുക്കാൻ, ഇങ്ങനെയൊക്കെയുള്ള കേസുകൾക്ക് മാത്രമേ പി എച്ച് സെന്ററിൽ പോകാറുള്ളൂ. അപ്പൊ ഹാർട്ടിന്, ചെസ്റ്റിന് പെയിൻ, വേർക്കുന്നു, കാല് കൈവേദന എടുക്കുന്നു, ഹാർട്ട് അറ്റാക്കിന്റെ ലക്ഷണങ്ങൾ, പി എച്ച് സെന്ററുകാർ അവിടെ സൂക്ഷിക്കില്ല. അവർ പറയും നേരെ വണ്ടി എടുത്ത് എങ്ങോട്ട് പോയിക്കോ, സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലോട്ട് പോകാൻ പറയും. സ്പെഷ്യാലിറ്റി സൂപ്പർ ഹോസ്പിറ്റൽ. ചർച്ച് ശരിക്കും ഏതു പാപിയെയും ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് പോലെ ആയിരിക്കണം. ഏതു പാപി അവിടെ വന്നാലും സുഖമാകണം, മാനസാന്തരപ്പെടണം, രക്ഷപ്പെടണം. അവരുടെ കരുണ കാണിക്കുന്ന ശുശ്രൂഷകരോട് ഉണ്ടാകണം. അവരുടെ പുറകെ നടന്ന് അവരെ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി കർത്താവ് അധ്വാനിച്ച പോലെ, ശിഷ്യന്മാർ അധ്വാനിച്ചതുപോലെ അവരെ ശുശ്രൂഷിക്കുന്ന, അവരെ തിരിച്ചു കൊണ്ടുവരാൻ എഫേർട്ട് എടുക്കുന്ന ആൾക്കാരോട് ഉണ്ടാകണം. അവർ വിധിക്കരുത്. അപ്പൊ ഏത് രോഗത്തെയും ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് ആയിരിക്കണം സഭകൾ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ അവൻ അവിടെ വന്നിട്ട് പാപത്തിൽ തുടരരുത്. അവിടെ അവൻ വീണ്ടും ജനിക്കണം, രക്ഷപ്പെടണം, പാപത്തിൽ ജയിക്കണം. അവൻ എക്സാമ്പിൾസ് കാണിച്ചു കൊടുക്കുന്ന ദൈവനീതി എന്താണെന്ന് പഠിപ്പിക്കുന്ന പത്യോപദേശത്തിലേക്ക് അവനെ നടത്തണം. ഒരു സിമ്പിൾ ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കാം. ജലദോഷവുമായിട്ട് വരുന്ന ഒരു പേഷ്യന്റ്, നിങ്ങളുടെ നേഴ്സുമാരൊക്കെ കാണുമല്ലോ, ഡോക്ടർമാരും ചിലപ്പോൾ കാണുമായിരിക്കും. ജലദോഷവുമായിട്ട് നിങ്ങളുടെ അടുത്ത് വരുന്ന ഒരു പേഷ്യന്റിനോടാണോ നിങ്ങൾക്ക് സിമ്പതി, അതോ ക്യാൻസറുമായിട്ട് വരുന്ന ഒരു പേഷ്യന്റിനോടാണോ സിമ്പതി?
എന്താ കാരണം? ക്യാൻസർ എന്ന രോഗത്തെ നിങ്ങൾ അത്രയും വെറുക്കുന്നു, അതുകൊണ്ട് ക്യാൻസർ പിടിച്ച ആളോട് പേടിയാ, സിമ്പതിയാ. ജലദോഷത്തോട് അത്രയും വൈരാഗ്യമില്ല, ജലദോഷം നമുക്ക് രണ്ടു ദിവസം കഴിഞ്ഞ് പോകും എന്നറിയാം, അതുകൊണ്ട് ആ ആളോട് അത്ര സിമ്പതിയില്ല. നിങ്ങൾ പാപത്തെ എന്തുമാത്രം വെറുക്കുന്നു, അത് അടിമയാക്കി വെച്ചിരിക്കുന്ന മനുഷ്യനോട് ഭയങ്കരമായ സിമ്പതി തോന്നും. ഇതാ യേശുവിന് തോന്നിക്കൊണ്ടിരുന്നത്. വി നീഡ് ടു ബി സിമ്പതറ്റിക് ടു സിന്നേഴ്സ്, പക്ഷേ ഹേറ്റ് ദെയർ സിൻ സിൻഫുൾനെസ്. അത് കർത്താവിന്റെ ആ മനോഭാവമാണ്. ശരിക്കും നമ്മൾ കൃപ അനുഭവിക്കുന്നവരാണോ എന്ന് തെളിയിക്കുന്നു. അപ്പൊ ജഡത്തിന്റെ പ്രവൃത്തികൾ നമ്മളെ കണക്ക് കൊടുക്കുന്നവർ, നമ്മൾ കണക്ക് കൂട്ടുന്നവരാക്കും, ബാക്കിയുള്ളവരെ വിധിക്കുന്നവരാക്കും. അപ്പൊ ശരിക്കും ക്രിസ്തുവിന്റെ സ്വാതന്ത്ര്യം നമ്മൾ പ്രാപിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ മനുഷ്യരോടും കൃപ കാണിക്കാനും ക്ഷമിക്കാനും കാത്തിരിക്കാനും ദീർഘക്ഷമ കാണിക്കാനും ക്രിസ്തുവിനെ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കാനും പരിജ്ഞാനത്തിലേക്ക് നയിക്കാനും എല്ലാം ഉള്ള ശുശ്രൂഷകൾ ദൈവം നമുക്ക് നൽകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, മുപ്പത്തിമൂന്നാം വാക്യം, ദൈവം തെരഞ്ഞെടുത്തവരെ ആർ കുറ്റം വിധിക്കും? നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവൻ ആർ? 34-ാം വാക്യം, ക്രിസ്തു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ അവൻ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയും ചെയ്യുന്നു. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, യേശു ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ഉണ്ട്, എപ്പോഴും ഉണ്ട്. അവൻ നമ്മുടെ മഹാപുരോഹിതനാണ്. അതുകൊണ്ട് നമുക്ക് പിതാവിന്റെ പക്കൽ ഒരു പ്രവേശനമുണ്ട്, രക്ഷയുണ്ട്. അതുകൊണ്ട് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മെ വേർപിരിക്കാൻ ആരെ കൊണ്ടും കഴിയില്ല. കാരണം എന്താ? അവൻ പിതാവിന്റെ അടുക്കൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ഈ പക്ഷപാതത്തെ കുറിച്ച് രസകരമായ ഒരു കാര്യം 1 യോഹന്നാനിൽ കാണാം. 1 യോഹന്നാൻ 2:1-2 വാക്യങ്ങൾ, എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കൽ ഉണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമ്മുടേതിന് മാത്രമല്ല, സർവലോകത്തിന്റെ പാപത്തിന് തന്നെ. നമ്മുടെ വിശ്വസിക്കുന്ന എല്ലാവരുടെയും അല്ല, ലോകത്തിന്റെ എല്ലാ പാപവും നീങ്ങിയില്ല, വിശ്വസിക്കുന്നവരുടെ പാപം മാത്രം നീങ്ങിപ്പോകുന്നുള്ളൂ. എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഈ ലോകമെന്ന് പറയുമ്പോൾ, ലോകത്തിന്റെ മുഴുവൻ എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോകത്തിലെ എല്ലാ വ്യക്തികളും എന്നുള്ള അർത്ഥത്തിലല്ല, ലോകത്തിൽ വിശ്വസിക്കുന്നവരെല്ലാം എന്നുള്ള അർത്ഥത്തിലാണ്. അതാണ് യോഹന്നാൻ 3:16, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. ആ രക്ഷപ്പെടാൻ തക്കവണ്ണം തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും രക്ഷപ്പെടാൻ തക്കവണ്ണം. ലോകത്തെ സ്നേഹിച്ചത്, പക്ഷെ വിശ്വസിക്കുന്നവർ മാത്രമേ രക്ഷപ്പെടൂ. ഇവിടെ പറയാണ്, എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഇത് ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകും. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ, നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ നിങ്ങൾക്ക് വേണ്ടി വാദിച്ച് ഊരിക്കൊണ്ട് പോരാൻ, ഇതാണ് കൃപക്കാരുടെ പ്രശ്നം. യേശു ക്രിസ്തു എന്ന മധ്യസ്ഥൻ അവിടെ ഉണ്ട്. അതുകൊണ്ട് പാപം ചെയ്യാവുന്നോ ചെയ്യണ്ടെന്നോ ആലോചിക്കേ. നിങ്ങളൊരു കൊലപാതകം ചെയ്താലും നിങ്ങളുടെ പൈസ ഉണ്ടെങ്കിൽ ഊരിക്കൊണ്ട് പോരാൻ പറ്റിയ മിടുക്കനായ ഒരു വക്കീൽ നിനക്കുണ്ട്. അതുകൊണ്ട് പാപം ചെയ്യാവുന്നോ ചെയ്യണ്ടെന്നോ എന്താ പറഞ്ഞു വരുന്നത്? നമ്മളാണ് സാധാരണ എന്താ പറയുന്നത്, നീ എന്ത് കുറ്റം ചെയ്താലും നിന്നെ ഊരിക്കൊണ്ട് വരാൻ പറ്റിയ ഒരു അഡ്വക്കേറ്റ് ഉണ്ട്, അതുകൊണ്ട് നീ ധൈര്യമായിട്ട്. അങ്ങനെയല്ല യോഹന്നാൻ പറയുന്നത്. നീ എന്ത് തെറ്റ് ചെയ്താലും നിന്നെ രക്ഷപ്പെടുത്താൻ യേശു ക്രിസ്തു എന്ന മധ്യസ്ഥൻ നിനക്ക് പകരം, നിനക്ക് പാപത്തിന് പ്രായശ്ചിത്തമായിട്ട് അവിടെയുണ്ട്. അതുകൊണ്ട് എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യരുത്. അതെന്താണ്? ഞാനിത് വേറൊരു ഭാഷ, വേറൊരു ടോണില് ഇതേ വാക്യം വായിക്കാം. എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാനാ ഞാൻ നിനക്ക് എഴുതുന്നത്. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ, അവൻ മാത്രമേ നമുക്ക് സ്വർഗത്തിലുള്ളൂ. ഓരോ പ്രാവശ്യവും പാപം ചെയ്യുമ്പോൾ വേറൊരാളുടെ അടുത്ത് നമുക്ക് ചെല്ലാൻ പറ്റില്ല, ഇതേ കർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ പറ്റുള്ളൂ. ആ കർത്താവാണെങ്കിൽ ഒരിക്കൽ നമുക്ക് വേണ്ടി മരിച്ച് ആ നിന്ദയും അപമാനവും എല്ലാം നമുക്ക് വേണ്ടി സഹിച്ച്
നമുക്ക് വേണ്ടി നാണമില്ലാതെ ലജ്ജയില്ലാതെ പിതാവിന്റെ അടുത്ത് ഇപ്പോഴും പക്ഷപാതം ചെയ്യുന്ന ആളുടെ അടുത്തേക്ക് തന്നെ നിങ്ങൾ പിന്നെയും ഈ പാപമായിട്ട് ചെല്ലണമെന്ന് ഓർത്തിട്ട് നിങ്ങൾ പാപം ചെയ്യരുത് മക്കളെ. കാരണം വീണ്ടും വീണ്ടും ആ മധ്യസ്ഥനെ നീ വേദനിപ്പിക്കരുത്, അവനെ ലജ്ജിപ്പിക്കരുത്, അവനെ ഉള്ളൂ നമുക്ക് എന്ന് അറിഞ്ഞുകൊണ്ട് പാപം ചെയ്യാതിരിക്കണം. അവൻ നിങ്ങൾ ഒരു കാലത്തും വിടുകയില്ല എന്ന് അറിഞ്ഞിരിക്കണം. നിങ്ങൾ പാപം ചെയ്യുമ്പോൾ അവൻ നിങ്ങൾക്ക് വേണ്ടി ഞെരങ്ങുകയും നുറുങ്ങുകയും കഷ്ടപ്പെടുകയും വേദനിക്കുകയുമാണ് എന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നുകൊണ്ട് കുഞ്ഞുങ്ങളെ, നിങ്ങളെ കർത്താവിനെ ഓർത്തുകൊണ്ട് പാപം ചെയ്യല്ലേ. പിതാവിന്റെ പക്കൽ അവൻ പിന്നെയും നിങ്ങൾക്ക് വേണ്ടി അഭയാചന കഴിക്കാൻ ചെല്ലുന്ന കാര്യം നിങ്ങൾ ഓർക്കണം. അത് അങ്ങനെ പാപം ചെയ്യരുത് എന്ന് പറയാൻ വേണ്ടിയാണ് ഈ വാക്യം ഇവിടെ വായിക്കുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം അറിയാം, നമ്മുടെ ഏറ്റവും വലിയ അഷുറൻസ് എന്താണ്? ഞാൻ ഇത്രയും നേരം നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിശ്വാസികളായ നിങ്ങൾ വിശ്വാസത്തിൽ തന്നെ ആണെങ്കിൽ സ്വർഗത്തെക്കുറിച്ച് അഷുറൻസ് ഉള്ളവരായിരിക്കണം. ആ അഷുറൻസിന്റെ ഏറ്റവും വലിയ ബലം എന്താണെന്നറിയോ? എവിടെ നിന്ന് അഷുറൻസ് നമുക്ക് ഉണ്ടാകുന്നത്? ഒറ്റ കാര്യത്തിൽ നിന്നാണ്. നമുക്ക് യേശു ക്രിസ്തു എന്ന മധ്യസ്ഥൻ നമുക്ക് പിതാവിന്റെ പക്കലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകും. അവൻ നമ്മളെ അവന്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കാൻ ഈ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയില്ല. ബിക്കോസ് ഹി ലവ്സ് അസ് സോ മച്ച്. നമ്മൾ ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ ഞാൻ രക്ഷയുടെ ഉറപ്പിൽ നിങ്ങളെ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ വാക്യങ്ങൾ ഇങ്ങനെ ആവർത്തിക്കുന്നത്. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ അവൻ തന്റെ ജീവൻ നമുക്ക് വെച്ചു തന്നാണ്. ഇപ്പം മക്കളാ, ഇപ്പം സഹോദരങ്ങളാ, നമ്മളെ വിശുദ്ധീകരിക്കാൻ വേണ്ടിയാണ് അവൻ നമ്മളെ വിളിച്ചത്, തേജസ്കരിക്കാൻ വേണ്ടിയാണ് വിളിച്ചത്. അപ്പൊ ദൈവത്തിന്റെ ഭാഗത്ത് എല്ലാം പെർഫെക്റ്റ് ആണ്. അവൻ നമുക്ക് വേണ്ടി അങ്ങേയറ്റം ഇപ്പോഴും സ്നേഹത്തോടെ കാത്തിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഏറ്റവും വലിയ അഷുറൻസ്, സ്വർഗത്തിൽ പോകുമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ അഷുറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി കർത്താവ് ഞരക്കത്തോടെ കഴിക്കുന്ന പക്ഷപാതമാണ്. ഓക്കെ, ഇവിടെ പറയാണ് യേശുക്രിസ്തു മരിച്ചവനാന്ന് ഓർക്കണം. നമുക്ക് വേണ്ടി മരിച്ചവനാണ്, നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റവനാണ്. അവൻ ദൈവത്തിന്റെ വലതുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാണ്. അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മെ വേർപിരിക്കാൻ ആർക്കും കഴിയില്ല. കഷ്ടതയോ കൊറോണയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ എന്തു വന്നാലും ഈ സ്വർഗത്തിലെ തേജസ് ഓർക്കുമ്പോൾ ഈ കഷ്ടങ്ങളൊന്നും സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. കാരണം ഞാൻ ഒരിക്കൽ എൻ്റെ കർത്താവിൻ്റെ കൂടെ സ്വർഗത്തിലെ മഹിമയോടുകൂടി ഇരിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഈ കഷ്ടതയോ ഉപദ്രവമോ നഗ്നതയോ വാളോ ഒന്നും എന്നെ കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് അകറ്റുന്നില്ല. അതേസമയത്ത് എനിക്ക് ആ ഉറപ്പില്ലെങ്കിലോ, കർത്താവ് എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നുള്ള ഉറപ്പ് എനിക്കില്ലെങ്കിലോ, എനിക്ക് അങ്ങനെ ഒരു വാഗ്ദത്തം എനിക്ക് വിശ്വാസത്താൽ പ്രാപിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലോ, ഒരു ചെറിയ കഷ്ടത വരുമ്പോഴേക്കും നമ്മൾ കുലുങ്ങിപ്പോകും. നമുക്ക് വേണ്ടി അവിടെ കർത്താവ് നമുക്ക് വേണ്ടി ഉണ്ടെന്നുള്ള അഷുറൻസ് നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് പൗലോസ് ഇത്രയും പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ എൻകറേജ് ചെയ്യാൻ വേണ്ടിയാണ്. വിശ്വാസികളെ, നിങ്ങൾ കരുതിക്കോ, നിങ്ങൾക്ക് കർത്താവ് അവിടെ ഉണ്ട്. അവൻ നിങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കില്ല. അതുകൊണ്ട് ലോകത്തെ നിങ്ങൾ വിട്, നേരെ അവന്റെ കൈ പിടിച്ചോ. അത് ഉറപ്പുള്ള കൈയാണ്. ആ ഉറപ്പുള്ള കൈ ആയതുകൊണ്ട് ധൈര്യമായിട്ട് ലോകത്തെ വിട്ടുകളാ. ലീവ് ഇറ്റ്, അബാൻഡൻ ദ ഗ്ലോറി ഓഫ് ദ വേൾഡ്. നിങ്ങൾക്ക് നഗ്നത വന്നാലും കുഴപ്പമില്ല, കഷ്ടം വന്നാലും കുഴപ്പമില്ല, പൈസ ഇല്ലാതായാലും കുഴപ്പമില്ല, ജോലി പോയാലും കുഴപ്പമില്ല, ആൾക്കാരെ നിന്ദിച്ചാലും കുഴപ്പമില്ല, ഒന്നും കുഴപ്പമില്ല, ലോകത്തെ അങ്ങ് വിട്ടേരെ. അവൻ നിങ്ങളെ വിടുകയില്ല. ആ ധൈര്യം ഉണ്ടെങ്കിലേ നമുക്ക് ലോകത്തെ വിടാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ലോകത്തെ വിടാൻ പറ്റത്തില്ല. ഇന്ന് വിശ്വാസത്തിന്റെ ഉറപ്പില്ലാത്തവർക്ക് ലോകത്തെ വിടാൻ പറ്റില്ല. ലോകത്തിന്റെ കഷ്ടതകളെ ഫേസ് ചെയ്യാൻ പറ്റില്ല. ഈ പ്രോസ്പെരിറ്റി ക്രിസ്ത്യാനിറ്റിയുടെ ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് അവർ സ്വർഗത്തിന്റെ ഉറപ്പ് കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല, ലോകത്തിന്റെ ഉറപ്പ് കൊടുക്കുന്നു. അപ്പൊ ലോകത്തിലൊരു പ്രതിസന്ധി ഉണ്ടായി കഴിയുമ്പം അവർക്ക് മറുപടിയില്ല. എങ്ങനെ കൊറോണ വന്നു? മറുപടിയില്ല. ദൈവം ആരെ ശിക്ഷിക്കുവോ ബ്രദറെ എന്നൊക്കെ ചോദിക്കുന്നവർക്ക് മറുപടിയില്ല. പക്ഷെ നമുക്കറിയാം കൃപ നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. കഷ്ടതയുടെ നടുവിലും പട്ടിയുടെ നടുവിലും ഉപദ്രവത്തിന്റെ നടുവിലും നമ്മുടെ വിശ്വാസം തെളിഞ്ഞു തെളിഞ്ഞു വരികയുള്ളൂ. നമ്മൾ കൂടുതലും കൂടുതൽ കർത്താവിനെ സ്നേഹിക്കുകയുള്ളൂ. ആ സ്നേഹത്തിൽ നമ്മെ വേർപിരിക്കാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. മുപ്പത്താറാം വാക്യം പറയാം, നിന്റെ നിമിത്തം ഞങ്ങളെ ഇടവിടാതെ കൊല്ലുന്നു, അറുപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങൾ എണ്ണിയിരിക്കുന്നു. ഈ അറുപ്പാനുള്ള ആടുകൾ എന്നുള്ളത് ലോകത്തിൽ നമ്മൾ അങ്ങനെയാണ് ഏൽപ്പിച്ചു കൊടുക്കപ്പെടുന്നത്. ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെയാണ് ദൈവം അങ്ങനെ അയച്ചേക്കുന്നത്. ചുറ്റുമുള്ള ചെന്നായ്ക്കളാണ്. ആ ചെന്നായ്ക്കളുടെ നടുവിലേക്ക് കുഞ്ഞാടുകളെ പോലെ നമുക്ക് ഇപ്പൊ തോന്നില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ ചുറ്റുമുള്ളവരെല്ലാം നല്ല മനുഷ്യരായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഒത്തിരി പേര് നമ്മളെക്കാളും നല്ലവരായിട്ടാണ് തോന്നുന്നത്. പക്ഷെ ഒരു അന്ത്യകാലം വരുമ്പം
എല്ലാവരും വിശ്വാസികൾക്കെതിരെ തിരിയുന്ന ഒരു കാലം വന്നുകൊണ്ടിരിക്കുവാണ് പല സ്ഥലത്തും. അങ്ങനെ വരുമ്പോ ഇതെല്ലാം ഇവരുടെ ഉള്ളിലെല്ലാം ഉള്ള ചെന്നായ്ക്കളെ നമുക്ക് മനസ്സിലാവും. അവരുടെ ഇടയിലേക്കാണ് ആടുകളെ ദൈവം പറഞ്ഞു വിട്ടിരിക്കുന്നത്. കടിച്ചു കീറും എന്നുള്ള ഉറപ്പാ. എതിർപ്പുകൾ ലോകത്തിൽ ഭയങ്കരമായ എതിർപ്പുകൾ ഉണ്ടാകും എന്നുള്ള ഉറപ്പാ. അതുകൊണ്ട് പറഞ്ഞ് നിങ്ങൾ പ്രാവിനെ പോലെ നിഷ്കളങ്കരും പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരുമായിരിക്കണം. അപ്പൊ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഈ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരായിരിക്കണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം പാസ്റ്റർ? നമ്മൾ ചില കാര്യങ്ങളിൽ സൂത്രം കാണിക്കണമെന്നല്ലേ അതിന്റെ അർത്ഥം എന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയല്ല, പാമ്പിന്റെ ബുദ്ധി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്താ പാമ്പിന്റെ ബുദ്ധി? പ്രാവിന്റെ നിഷ്കളങ്കത, പാമ്പിന്റെ ബുദ്ധി. പാമ്പിന്റെ ബുദ്ധി എന്താ? പാമ്പാണോ നമുക്ക് മൊബൈൽ ഫോണൊക്കെ കണ്ടുപിടിച്ചു തന്നത്? ഭയങ്കര ബുദ്ധിയാണോ പാമ്പിന്? പാമ്പാണോ ഇപ്പൊ കൊറോണയുടെ മരുന്ന് കണ്ടുപിടിക്കാൻ പോകുന്നത്? എന്തെങ്കിലും ബുദ്ധിയുണ്ടോ പാമ്പിന്? ഏതൻ തോട്ടത്തിലുണ്ടായിരുന്നു. ശാപം കിട്ടിയ ശേഷം ഈ പാമ്പിന് വലിയ ബുദ്ധിയൊന്നുമില്ല. ഈ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവർ എന്ന് പറഞ്ഞാൽ പാമ്പിന് ഒരു ബുദ്ധിയുള്ളൂ. അതിനെ പിടിക്കണമെങ്കിൽ പാടാ. ഒരു പാമ്പിനെ കസ്റ്റഡിയിൽ എടുക്കാൻ നമ്മൾ പോയി ചുമ്മാ പിടിച്ചുകൊണ്ടിരാൻ പറ്റില്ല. അത് രക്ഷപ്പെടാനുള്ള എല്ലാ ടെക്നിക്കും അവരുടെ കയ്യിലുണ്ട്. അവന് കണ്ണുപോലും കാണാൻ മേല, പക്ഷെ ഇറ്റ് ഹാസ് എ സ്കിൽ ടു എസ്കേപ്പ്. അതിന് വാവാ സുരേഷിനെ പോലുള്ളവർ ഒന്ന് പിടിച്ചാലേ കിട്ടുള്ളൂ. രക്ഷപ്പെടാനുള്ള കഴിവാണ്. നിമിഷം നേരം കൊണ്ട് അത് പൊത്തിനത് അപ്രത്യക്ഷമാവും. കാണുകയല്ലേ പിന്നെ? ഇതെങ്ങനെ നമുക്കുണ്ടാകേണ്ടതെന്നറിയോ? ദൈവത്തിന്റെ സഭ ആദ്യത്തെ 300 വർഷത്തോളം പ്രാവിനെ പോലായിരുന്നു. എല്ലാത്തിനും അറുത്തു മുടിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കെ പെട്ടെന്ന് ഈ ലോകം വന്ന് സഭയെ അങ്ങ് കെട്ടിപ്പിടിച്ചു. രാജാക്കന്മാർ ക്രിസ്ത്യാനികളായി. ഇന്ന് നമ്മൾ പല ആൾക്കാർ ആഗ്രഹിച്ചിരിക്കുക, മോഡി എപ്പോഴാ ക്രിസ്ത്യാനിയാകും? എന്റെ പ്രിയ സഹോദരങ്ങളെ, മോഡിയുടെ ആത്മാവും വഴിയെ പോകുന്ന ഒരു ഭിക്ഷക്കാരന്റെ ആത്മാവും തമ്മിൽ ദൈവത്തിന് യാതൊരു വ്യത്യാസവും ഇല്ല. നമുക്കാ വ്യത്യാസം. നമ്മൾ വിചാരിക്കുന്ന അധികാര കേന്ദ്രങ്ങൾ നമ്മുടെ കൂടെ വന്നു കഴിഞ്ഞാൽ ദൈവരാജ്യം സ്ഥാപിക്കപ്പെടുന്ന ഒരൊറ്റ അധികാര കേന്ദ്രത്തിന്റെ ആവശ്യമില്ല ദൈവത്തിന്റെ രാജ്യം സ്ഥാപിക്കപ്പെടാൻ. അത് ഏറ്റവും എളിയ ആത്മാക്കളിലൂടെ കൊരിന്ത് സഭയിൽ പറയുമ്പോൾ നമ്മൾ വായിക്കുമ്പോൾ, നമ്മളെ വിളിയെ നോക്കുവിൻ, കുലീന്മാരാരും വേണ്ട, ജ്ഞാനികളും വേണ്ട, ഒന്നും വേണ്ട, ദൈവത്തിന് അവന്റെ രാജ്യം സ്ഥാപിക്കാൻ അവന്റെ അധികാരവും ശക്തിയും മാത്രം മതി. ഈ ലോകം നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ചില ഈ സഭയുടെ ഒക്കെ കൺവെൻഷൻ ഒക്കെ രാഷ്ട്രീയക്കാർ വരും. രാഷ്ട്രീയക്കാർ വന്നിട്ട്, ഓ യേശു ക്രിസ്തുവിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ ചെറുപ്പത്തിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, നല്ലൊരു ടീച്ചറാണ് യേശു ക്രിസ്തു. അപ്പോഴേക്കും വിശ്വാസികളുടെ ഹല്ലേ ലുയ്യ. എന്തിനാ പറയുന്നറിയോ? ഇത്രയും മഹാനായ മനുഷ്യൻ ഞങ്ങളുടെ പാവം യേശുവിനെ കുറിച്ച് രണ്ടു വാക്ക് നല്ലത് പറഞ്ഞല്ലോ. അതിന്റെ എന്റെ പ്രിയ സഹോദരങ്ങളെ, യേശുവിന്റെ മഹത്വം വെച്ച് നോക്കിയാൽ മനുഷ്യൻ എന്താ? ഒന്നുമില്ല. അപ്പൊ വലിയ വലിയ ആത്മാക്കൾ വന്നു എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നറിയോ? ധനം സഭയിലോട്ട് വരുമ്പം, വലിയ വലിയ ആളുകൾ വരുമ്പം, രക്ഷപ്പെടാനുള്ള പാമ്പിന്റെ ബുദ്ധി സഭ കാണിച്ചില്ല. പ്രാവിനെ പോലെ അറുക്കപ്പെടാൻ ഏൽപ്പിച്ചു കൊടുത്തു ആ കാലത്ത്. പക്ഷേ ലോകത്തിന്റെ കെട്ടിപ്പിടുത്തുന്ന രക്ഷപ്പെടാൻ വഴുതി പോകാനുള്ള ആ ബുദ്ധി കാണിച്ചില്ല. ഇന്ന് നമ്മൾ പ്രലോഭനങ്ങൾ വരുമ്പം, ആളുകൾ നമ്മളെ ലോകത്തിലേക്ക് ആകർഷിക്കുമ്പോൾ, നമ്മൾ ലോകത്തിന്റെ വ്യവസ്ഥകളിൽ പെട്ടുപോകാതെ രക്ഷപ്പെടാനുള്ള ആ സൂക്ഷ്മ ബുദ്ധി നമ്മൾ കാണിക്കണമെന്നാണ് ആ വാക്യത്തിന്റെ അർത്ഥം. ജാഗ്രതയോടെ രക്ഷപ്പെടണം. നമ്മുടെ മാളങ്ങളിലേക്ക് പിന്മാറണം. ഡോണ്ട് പ്ലേ വിത്ത് ദ വേൾഡ്. ലോകവുമായിട്ട് കളിക്കരുത്, യുദ്ധം ചെയ്യരുത്, അതിന്റെ മോഹം നമ്മളെ വഞ്ചിക്കരുത്. വി ഹാവ് ടു എസ്കേപ്പ്, കാരണം നമ്മളെ നശിപ്പിക്കും. അതാണ് ഇവിടുത്തെ വാർണിംഗ്. ബി വാണ്ട് ദാറ്റ് ദ വേൾഡ് ക്യാൻ ഡിസീവ് യു. അറുപ്പാനുള്ള ആടുകളെ പോലെ നിൽക്കുന്നതാണ് സേഫ്റ്റി, എപ്പോഴും സേഫ്റ്റി. കാരണം ഞാൻ ആ സേഫ് പാർട്ടില്ല, സേഫ് പാർട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. വെൻ ഐ എം ലൈക്ക് എ ലാംബ് ടു ബി സ്ലോട്ടേഡ്. നിന്ദിക്കപ്പെടുമ്പോൾ, വഞ്ചിക്കപ്പെടുമ്പോൾ വി ആർ ഓൺ എ സേഫ് വിക്കറ്റ്. ഞാൻ ഇത്രയൊക്കെ പറയുമ്പോൾ ഒരു ഇത്തിരി കട്ടി കൂടുതൽ തോന്നും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, മനസ്സിലാക്കാനുള്ള കട്ടി കൂടുതലല്ല കേട്ടോ, ജീവിക്കാനുള്ള കട്ടി കൂടുതൽ. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കർത്താവാണ് ഇതെല്ലാം നമ്മൾ അക്കംപ്ലിഷ് ചെയ്യുന്നത്. ജഡത്തിന്റെ പ്രവൃത്തിയായിട്ട് ചിന്തിച്ച് നമ്മളെല്ലാം മടുത്തു പോകുള്ളൂ. പക്ഷെ ജലത്തിന്റെ പ്രവൃത്തിയായിട്ടല്ല ഇത് വരുന്നത്. ആത്മാവ് നമ്മളിൽ വസിച്ചിട്ട് ആത്മാവ് തരുന്ന ഞരക്കമായിട്ടാണ് ഇതെല്ലാം വരുന്നത്. കർത്താവെ, എനിക്കങ്ങനെ ഒത്തിരി ആളുകളെ അറിയാം കേട്ടോ. കർത്താവ്, ഇനി അടുത്ത കാലത്തിന് ഒത്തിരി പേരെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്, കർത്താവിന് വേണ്ടി മരിക്കാൻ തയ്യാറാകുന്ന ആൾക്കാരെ ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട്. മരിച്ചാലും കുഴപ്പമില്ല എന്ന് വിശ്വസിക്കുന്ന മറ്റു വിശ്വാസത്തിൽ നിന്ന് വന്നവർ, ഹിന്ദു വിശ്വാസത്തിൽ നിന്ന് വന്ന ആൾക്കാർ, ഞാൻ പലപ്പോഴും അത്ഭുതത്തോടെ ഓർത്തിട്ടുണ്ട്. മരണത്തെ സെലക്ട് ചെയ്യാൻ ഒരു മടിയുമില്ലാത്ത. ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം
ഞങ്ങൾക്ക് തന്നെ അങ്ങനെ അനേകം സഹോദരങ്ങൾ ഞങ്ങളുടെ ഫെലോഷിപ്പ് കൂട്ടായ്മ തന്നെ ഈ അടുത്ത കാലത്ത് ദൈവം തന്നിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സൗദി അറേബ്യയിൽ പോയപ്പോൾ അവിടെ ഗ്ലോബൽ വിഷൻ സ്കൂൾ എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടത്, നിങ്ങൾക്ക് അറിയാവുന്ന അറിയത്തില്ല. അവിടെ ഈ ആളുകള് വളരെ ദുർഗമായ സ്ഥലത്ത് പോയിട്ട് സുവിശേഷ വിരോധികൾ മാത്രമുള്ള വിദേശ രാജ്യങ്ങളിൽ പോയി അവിടെ ആഴ്ചകൾ ഒന്ന് രണ്ടാഴ്ച താമസിച്ച് അവിടെ ഏതെങ്കിലും വീട്ടിൽ കടന്നു കൂടി. അപ്പൊ പറഞ്ഞു വിടുമ്പോഴേ മിഷൻ ഏജൻസിക്കാർ പറയും, ഒന്നുകിൽ മരിക്കാം അല്ലെങ്കിൽ ജയിലിൽ പോവാം അല്ലെങ്കിൽ തിരിച്ചു വരാം, അല്ലെ ആളുകൾ പിടിച്ചതല്ല, നാലിനും ഈക്വൽ പോസിബിലിറ്റി ആണ്. നിങ്ങൾക്ക് പോകണം എന്ന് ഉറപ്പാണെങ്കിൽ മാത്രം പോയാൽ മതി. എത്ര പേരെ മലയാളികൾ വരെ പോകുന്നറിയോ? ചിലരും തിരിച്ചു വരാറില്ല, രണ്ടു മൂന്ന് പേരെ മരിച്ചിട്ടുള്ളൂ ഇതുവരെ. വളരെ വർഷങ്ങളുടെ മിനിസ്ട്രി നടക്കുന്ന രണ്ടോ മൂന്നോ പേരെ മരിച്ചിട്ടുള്ളൂ. ബട്ട് സ്റ്റിൽ ദാറ്റ്സ് ഗോയിങ് ഓൺ. ഒത്തിരി പേരെ ഞാൻ ഈ അടുത്ത ദിവസങ്ങൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മെ വേർപിരിക്കാൻ ഒരു ലോകത്തിലെ ശക്തിക്കും സാധിക്കില്ല. നിന്റെ നിയമത്തെ ഞങ്ങൾ ഇടവിടാതെ കൊല്ലുന്നു, ഒരു പ്രാവശ്യം അല്ല മരണം അനുഭവിക്കുന്നത്. അറുപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങൾ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. വി വിൽ നെവർ ബി ഡിഫീറ്റഡ്. ഉറപ്പുണ്ടോ? ഞാനിതെല്ലാം വിശ്വാസത്തിന്റെ ശബ്ദങ്ങളെ പറയുന്ന മുഴുവൻ കേട്ടോ, നിരാശ വരാതെ വിശ്വസിക്കാൻ വേണ്ടിയുള്ള ശബ്ദങ്ങൾ എന്ന് പറഞ്ഞ മൊത്തം. എത്ര പേർക്ക് ഉറപ്പുണ്ട് ഞാൻ ഇതിനെ പൂർണ്ണമായിട്ട് ജയിക്കുമെന്ന്? ഞാനല്ല, എന്നെ സ്നേഹിക്കുന്ന ക്രിസ്തു മുഖാന്തരം ഈ പ്രലോഭനങ്ങളെ, ലോകത്തിന്റെ ട്രാപ്പുകളെ, ഉപദ്രവങ്ങളെ, മരണത്തെ, രോഗങ്ങളെ ഞാൻ ജയിക്കും. ഐ വിൽ ബി വിക്ടോറിയസ്, നോട്ട് ബിക്കോസ് ഓഫ് മീ ബട്ട് ബിക്കോസ് ഓഫ് ക്രൈസ്റ്റ്. അവൻ മുഖാന്തരം ഐ വിൽ വിൻ. അവൻ എവിടെയുണ്ട്? ഇൻ മൈ ഫെയ്ത്ത്, എന്റെ വിശ്വാസത്തിൽ അവൻ എന്റെ ഹൃദയത്തിൽ വസിക്കുന്നു. മൈ സബ്സ്റ്റിറ്റ്യൂട്ട്, എന്റെ പകരക്കാരൻ. ജീവിക്കുന്നിടത്തോളം കാലം ഒരു ക്രൂശിനെയും എനിക്ക് പേടിയില്ല. ഐ എം നോട്ട് അഫ്രൈഡ് ഓഫ് എനി ക്രോസ്. മരണത്തിനോ ജീവനോ, ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ. ഇതാണ് വിശുദ്ധീകരണത്തിന്റെ പെർഫെക്ഷൻ. ഹൗ ഡു വി ഗെറ്റ് ദ ക്യാരക്ടർ ഓഫ് ക്രൈസ്റ്റ്? ഇങ്ങനെയാ, അത് നമുക്കൊരു ക്യാരക്ടർ ആയിട്ട് ഇങ്ങനെ വരും. അല്ല, നമ്മൾ ഇങ്ങനെ തീരുമാനമെടുത്താലും നമ്മൾ ഇങ്ങനെ ആവാനൊന്നും പോകുന്നില്ല. യു ടേക്ക് എ ഹ്യൂമൻ ഡിസിഷൻ, യു വിൽ നെവർ ബിക്കം ലൈക്ക് ദിസ്. പക്ഷെ ഇത് നമ്മളിൽ ആത്മാവ് നടത്തുന്ന ഒരു റിക്കവറി പ്രോസസ്സാണ്, ഒരു വീണ്ടെടുപ്പിന്റെ പരിപാടി, റിഡംഷൻ, യേശുവിന്റെ സ്വഭാവത്തിലേക്കുള്ള നമ്മുടെ ട്രാൻസ്ഫർ. അത് ആത്മാവ് നമ്മളിൽ നടത്തുന്ന വിശുദ്ധീകരണത്തിന്റെ ഫലമാണ്. ഓക്കെ, നാം സകലത്തിലും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. പിറുപിറുക്കുന്നില്ല, വാദിക്കുന്നില്ല, പരാതി പറയുന്നില്ല. ബിക്കോസ് ഐ ഡൈഡ് വിത്ത് ക്രൈസ്റ്റ്, ഇറ്റ്സ് നോ ലോങ്ങർ ഐ ബട്ട് ക്രൈസ്റ്റ് ഇൻ മീ. അതുകൊണ്ട് ആ ഫെയ്ത്ത് എന്നെ എന്താ ചെയ്യുന്നത്? യേശു എന്ന പകരക്കാരനിലേക്ക് എന്നെ നടത്തുന്നു. ഹി ലിവ്സ് ഫോർ മീ. അതുകൊണ്ട് ഒന്നിനും എന്നെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. വിശ്വാസത്തിലാണെങ്കിൽ ഒന്നിനും നമ്മൾ തോക്കില്ല, കാരണം ഇറ്റ്സ് നോ ലോങ്ങർ ഐ. നമ്മളല്ല, ആരാ ജീവിക്കുന്നത്? ക്രിസ്തു ജീവിക്കുന്നു. നിങ്ങൾക്കൊരു കാര്യം, ഒരു കഷ്ടതയിലൂടെ ഈ പ്രയാസത്തിലൂടെ കയറി ഇറങ്ങി വരുന്നവർക്ക് ഭയങ്കര കൃപയാ, ഗ്രേസ്. അവർ സംസാരിക്കുമ്പോൾ ഇടപെടുമ്പോഴെല്ലാം വി നോ ഇറ്റ്, കാരണം അവർ കഷ്ടതയിലൂടെ സ്ഫുടം ചെയ്യപ്പെട്ടവരാണ്. നമ്മൾ വെളിപ്പാട് ദിവസത്തിൽ കാണുന്നുണ്ട് കഷ്ടതയിലൂടെ കടന്നു വന്നവർ ആളുകളുടെ ഗ്രേസിനെ കുറിച്ച്, സഭ കഷ്ടതയിലിരിക്കുന്ന സഭയുടെ ഗ്രേസിനെ കുറിച്ച് അവിടെ എല്ലാം നമ്മൾ അത് വായിക്കുന്നുണ്ട്. മരണത്തിനോ ജീവനോ, ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ, ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ. അപ്പൊ എന്തൊക്കെയാ നമ്മുടെ ശത്രുക്കളായിട്ട് വരാൻ സാധ്യത? മരണം, മരണഭയം, ജീവൻ, ജീവിക്കാനുള്ള കൊതി. ദൂതന്മാർ, വീണുപോയ ദൂതന്മാരായിരിക്കാം. ഇനി ദൂതൻ ഒരുത്തൻ വീണുപോയി ഒരു ദുരുപദേശം പറഞ്ഞാലും, വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ, ഉയരത്തിനോ ആഴത്തിനോ, മറ്റ് യാതൊരു സൃഷ്ടിക്കും. നത്തിങ് ഇൻ ദ വേൾഡ്. ഞാനിത് വാക്യം അതുപോലെ വ്യാഖ്യാനിക്കുന്നുള്ളേ, നത്തിങ് ഇൻ ദ വേൾഡ്. പിശാചിന് പറ്റില്ല എന്നാ? പിശാചിന് പറ്റുമോ? പിശാചിന് പറ്റുമോ? ഇല്ല. ദൂതന്മാർക്ക് പറ്റുമോ? ദൂതന്മാരിൽ ഒരുത്തനാണല്ലോ പിശാചായത്, ആണോ? വാഴ്ചകൾക്ക് അധികാരങ്ങൾക്ക് പറ്റുമോ? ലോകത്തിലെ ദുഷ്ടാത്മ സേനകൾക്ക് പറ്റുമോ? നോ. ഏതെങ്കിലും ഒരു ആത്മാവിന് പറ്റുമോ? നോ. അപ്പൊ നമ്മുടെ രക്ഷയിൽ നമുക്ക് വിശ്വസിക്കാമോ? വിശ്വസിക്കാം. നിങ്ങൾ വിശ്വാസത്തിൽ നിളകി പോകാതെ സൂക്ഷിക്കുക, വിശ്വാസത്തിൽ തന്നെയോ എന്ന് ഉറപ്പുവരുത്തുക. ദാറ്റ്സ് ഓൺലി തിങ് ദാറ്റ് വി നീഡ് ടു ഡു.
വിശ്വസിക്കുക, ആരിൽ വിശ്വസിക്കുക? നമ്മൾ പറഞ്ഞ പോലെ ഈ ലോകത്തിൽ അത് കിട്ടും ഇത് കിട്ടും എന്നുള്ള വിശ്വാസമല്ല, ഞാനല്ല ക്രിസ്തു അത്രേ ജീവിക്കുന്നത്. ഇറ്റ്സ് നോ ലോങ്ങർ ഐ, ഞാൻ മരിച്ചു ക്രിസ്തുവിന്റെ കൂടെ, ഞാൻ ക്രൂശിൽ മരിച്ചു, ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു അത്രേ. ഉറപ്പുണ്ടോ? ഡു വി ബിലീവ് ഇറ്റ്? അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ വിശ്വാസത്തിൽ യാതൊന്നും നമുക്ക് ഭയപ്പെടാനില്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ നിമിത്തം നമ്മൾ സകലത്തിന്മേലും പൂർണ്ണമായ ജയം പ്രാപിക്കുന്നു. അവർ വിക്ടറി വിൽ ഓൾവേസ് ബി പെർഫെക്റ്റ് ആൻഡ് കംപ്ലീറ്റ്. അതുമാത്രമല്ല, ജീവനുള്ളതിനോ മരിച്ചതിനോ യാതൊന്നിനും, മരണത്തിനോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഒന്നിനും കർത്താവിങ്കലുള്ള ആ പ്രത്യാശയിൽ നിന്നും വിശ്വാസത്തിൽ നമ്മളെ പറിച്ചു കളയാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ദുരാത്മാവ് പോരാടിയെന്നോ ശത്രു പോരാടിയെന്നോ സാത്താൻ പോരാടിയെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ തകർത്ത് കളയരുത്. നമ്മൾ അതിവിശുദ്ധ വിശ്വാസത്തിൽ തന്നെയാണ് എന്ന് എപ്പോഴും ഉറപ്പുവരുത്തുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ പ്രേരിപ്പിക്കുന്നു. ഇവിടെ പറയുന്ന അവസാനത്തെ വാക്ക് ഇതാണ്, 39-ാം വാക്യം: നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന സാൽവേഷൻ, കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന വാഗ്ദത്തങ്ങൾ നമുക്ക് ഒരു പെർഫെക്റ്റ് അവകാശത്തിലേക്കാണ് നമ്മളെ നയിക്കുന്നതെന്ന് ഈ വാക്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോൾ അതിൽ നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, യേശു ക്രിസ്തുവിനെ നമുക്ക് നൽകുന്നത് വഴി, അവൻ നമുക്ക് പകരം മരിക്കുന്നത് വഴി, ദൈവത്തിന്റെ സ്നേഹം നമുക്ക് അവൻ വെളിപ്പെടുത്തി. നമ്മൾ 5-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ കണ്ടത് അതാണ്. അതൊരു പ്രധാനപ്പെട്ട വാക്യമാണ് റോമാലേഖനം 5:10. നാം ശത്രുക്കളായിരിക്കുമ്പോൾ അവൻ എങ്ങനെയാണ് ദൈവത്തിന്റെ സ്നേഹത്തെ വെളിപ്പെടുത്തിയത്? അത് ക്രിസ്തുവിനെ നമുക്ക് നൽകുന്നത് വഴിയാണ്. യേശു ക്രിസ്തുവിനെ നമുക്ക് നൽകുന്നത് വഴി നമ്മളിൽ വെളിപ്പെടുത്തിയ ദൈവത്തിന്റെ സ്നേഹം നമുക്ക് ഒരു കാര്യത്തിൽ വാഗ്ദത്തം തരുന്നു: ലോകത്തിലുള്ള ഒരു ശത്രുവിനും നമ്മളെ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് പിടിച്ചു പറിക്കാൻ സാധിക്കില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വിശ്വാസത്തിൽ ഉറപ്പുള്ളവരായിരിക്കണം. വി നീഡ് ടു എക്സാമിൻ വെദർ വി ആർ ഇൻ ദ ഫെയ്ത്ത്. അപ്പൊ സാത്താൻ എപ്പോഴും ലക്ഷ്യം വെക്കുന്നത് ഒരൊറ്റ കാര്യമാണ്, നമ്മുടെ വിശ്വാസത്തെ അട്ടിമറിക്കുക. അതാണ് അവന്റെ പൊസിഷൻ. കാരണം നമ്മുടെ വിശ്വാസമാണ് അവൻ ഏറ്റവും പ്രഷസ് ആയിട്ടുള്ള കാര്യം. സോ ഓൾ ദ ടൈം ഹി ട്രൈസ് ടു അപ്സെറ്റ് അവർ ഫെയ്ത്ത്. ഓക്കെ, അപ്പോൾ വിശ്വാസത്തിന്റെ പരിശോധന ഏറ്റവും വിലയേറിയതാണെന്ന് പത്രോസിന്റെ ലേഖനത്തിൽ പറയാനുള്ള കാരണം അതാണ്. കാരണം സാത്താൻ ലക്ഷ്യം വെക്കുന്നത് നമ്മുടെ വീട്ടിലെ സമ്പത്തോ നമ്മുടെ ആരോഗ്യമോ നമ്മുടെ കുടുംബ ബന്ധങ്ങളോ ഇതൊന്നും അല്ല. സാത്താൻ ആയുധം വെക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, നമ്മുടെ വിശ്വാസം. ഒന്നുകിൽ അത് ലോക സംബന്ധമായ ഒരു വിശ്വാസമായിട്ട് അധപതിപ്പിക്കുക, അല്ലെങ്കിൽ ഉറപ്പ് നഷ്ടപ്പെടുത്തി കളയുക. നിങ്ങൾക്ക് എത്ര പേർക്ക് ഉറപ്പുണ്ട് സ്വർഗത്തിൽ പോകുന്നു? ഹൃദയത്തിനകത്തോട്ട് ചോദിച്ചേക്കും, വാഗ്ദത്തിൽ വിശ്വാസമുണ്ടോ? വിശ്വാസം ചെയ്യുന്ന എന്താ ഉറപ്പെടുത്തുക? ഒന്നാമത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഉറപ്പെടുത്താൻ കളയുക എന്നുള്ളതാണ്. അപ്പൊ ആർക്ക് സ്വർഗത്തിൽ പോകുന്ന ഉറപ്പില്ല. അപ്പൊ നമ്മൾ എന്ത് നങ്കൂരത്തിന്മേലെ പിടിക്കുന്ന, അങ്ങനെ ഒരു നങ്കൂരം ഇല്ല. അതുകൊണ്ട് നമ്മൾ ലോകത്തെ വിട്ടു കളയാനും പറ്റുന്നില്ല. അതാണ് വിശ്വാസിന്റെ ഒന്നാമത്തെ തന്ത്രം. രണ്ടാമത്തെ തന്ത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, വിശ്വാസത്തെ വഴിതെറ്റിപ്പിച്ചു വിടുക എന്നുള്ളതാണ്. അതായത് നിത്യതയിലേക്ക് നോക്കിപ്പിക്കാതെ നമ്മളെ ഈ സാധാരണ ലോകത്തിന്റെ അവസ്ഥകളിലേക്കുള്ള, ആ ലോകത്തിന്റെ ധന ലാഭത്തിലേക്കുള്ള ഒരു വിശ്വാസമായിട്ട് അതിനെ മാറ്റിക്കളയുക. ആ വിശ്വാസത്തെ വഴിതിരിച്ചു വിടുക, അപ്സെറ്റ് ദാറ്റ് ഫെയ്ത്ത്. അതാണ് പിശാച് ചെയ്യുന്ന വേറൊരു തന്ത്രം. നമ്മൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പിശാചിന്റെ പ്രവൃത്തിയാ ബ്രദറെ, എന്റെ ജോലി കിട്ടുന്നില്ല എനിക്ക്, അതൊന്നും അല്ല പിശാചിന്റെ പ്രവൃത്തി. ആ ജോലി അങ്ങ് പോയപ്പോൾ നിങ്ങൾക്കുണ്ടായ വിശ്വാസ തകർച്ചയുണ്ടല്ലോ. കർത്താവ് നോക്കുന്നില്ല, കർത്താവ് അധികാരിയല്ല, കർത്താവ് എല്ലാത്തിനും മുകളിലല്ല, പിശാചാണ് വാഴുന്നതെന്ന് തോന്നിയില്ലേ? അതായിരുന്നു അവന്റെ ലക്ഷ്യം. ചിലപ്പോ നമ്മൾ ഇതുകൊണ്ട് പറയില്ലേ, പിശാചിന് ഭയങ്കര ശക്തിയാണ്, അതാ അവന്റെ ലക്ഷ്യം. അപ്പൊ ദൈവത്തിന്റെ രക്ഷിക്കാനുള്ള കഴിവിനെ സംശയിക്കുകയും പിശാചിന് വലിയ വില കൊടുക്കുകയും ആ വിശ്വാസത്തെ വഴിതിരിപ്പിച്ച് കളയുകയും ചെയ്യുന്ന ആ ഒരു തന്ത്രത്തിൽ നമ്മൾ കുടുങ്ങാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അതിന് കാരണം അത്രയും ആഴമുള്ള ഉറപ്പാണ് ദൈവം നമുക്ക് രക്ഷയെക്കുറിച്ച് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് പിശാച് ഒരിക്കലും നമ്മളെ കർത്താവിൽ നിന്ന് വേർപിരിക്കാൻ അങ്ങനെ അവന് കഴിയില്ല. പക്ഷെ അവൻ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അവനുമായിട്ട് ദൈവവുമായിട്ട് ബന്ധിപ്പിക്കുന്ന വിശ്വാസത്തെ വഴിതിരിപ്പിച്ചു വിട്ട് നമ്മൾ നിഷ്ഫലന്മാരായി ക്രിസ്തുവിനെ വീണ്ടും ക്രൂശിക്കുന്നവരാക്കി നമ്മളെ മാറ്റി തീർക്കുവാൻ അവൻ എല്ലാ പണികളും നോക്കും. വൃതന്മാരെയും തെറ്റിപ്പിക്കുവാനുള്ള പണികളെല്ലാം അവൻ നോക്കും. അതുകൊണ്ട് വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് കർത്താവിന്റെ ആ മഹത്വത്തെ അന്വേഷിക്കുവാൻ നാം എല്ലാ ഉത്സാഹവും കഴിക്കണമെന്ന് റോമാലേഖനം 8-ാം അധ്യായം നമ്മളെ പഠിപ്പിക്കുന്നു. ഈ റോമാലേഖനം 8-ാം അധ്യായത്തിലെ പ്രധാനമായിട്ടും ചില ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് സമ്മറൈസ് ചെയ്ത് നോക്കാം. ജസ്റ്റ് എന്തൊക്കെയാണ് 8-ാം അധ്യായത്തിൽ അനേകം വിഷയങ്ങൾ. നമ്മൾ 7-ാം അധ്യായം എന്നൊക്കെ പറയുമ്പോൾ ഒരു സിംഗുലർ ഫോക്കസിലാണ് 7-ാം അധ്യായം എങ്കിൽ 8-ാം അധ്യായം അങ്ങനെ 8-ാം അധ്യായത്തിൽ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. 8-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 11 വാക്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ വിശുദ്ധീകരണത്തെ കുറിച്ചാണ്. സ്പിരിറ്റ് വാക്ക്, ആത്മാവിൽ എങ്ങനെ നടക്കണമെന്നാണ് പഠിപ്പിക്കുന്നത്.
ജഡത്തിന് ദാസന്മാരാകാതെ എങ്ങനെ ആത്മാവിനെ പ്രസാദിപ്പിക്കും, ആത്മാവിൽ നടന്ന ദൈവത്തെ പ്രസാദിപ്പിക്കണം, ക്രിസ്തുവിന്റെ ആത്മാവിന്റെ ശബ്ദങ്ങൾ എങ്ങനെ കേൾക്കണം, എങ്ങനെ അത് നമുക്ക് നിത്യജീവനായിട്ട് ആ ജീവന്റെ പകർച്ചയായിട്ട് മാറണം. ഇതാണ് ആദ്യത്തെ 11 വാക്യങ്ങളിൽ പറയുന്നത്. ആ 12 വാക്യം മുതൽ ഒറ്റ കാര്യമാണ് പറയുന്നത്, ക്രിസ്തുവിലുള്ള അവകാശങ്ങൾ നമ്മൾ പ്രാപിക്കുന്നതിനെ കുറിച്ചാണ്. മക്കളായി കഴിയുമ്പോൾ ഗോഡ് ഈസ് ഗിവിങ് അസ് എ ഹോപ്പ്. ആ ഹോപ്പ് എന്ന് പറയുന്നത് നിത്യമാണ്. ആ ഹോപ്പിലേക്കാണ് നമ്മളെ അവൻ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത്. അതിൽ ആ യാത്രയിൽ ഒത്തിരി കഷ്ടങ്ങളുണ്ട്. നമ്മൾ എപ്പോഴും ഈ ഹോപ്പ് എന്ന വാക്ക് വരുമ്പോഴേക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനകത്ത് കഷ്ടമുണ്ട്, ഗ്ലോറിയുണ്ട്. കഷ്ടവുമുണ്ട്, ഗ്ലോറിയുമുണ്ട്. നമ്മൾ അവസാനം കണ്ടത് ആ കഷ്ടങ്ങൾ എങ്ങനെയാണ് നമ്മളെ തടസ്സമായിട്ട് നിൽക്കാതെ ആ ദൈവം നമ്മളെ തേജസ്കരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഏത് കഷ്ടത്തെയും നമുക്ക് അതിജീവിക്കാൻ കഴിയുന്ന എങ്ങനെയാണെന്നാണ് പിന്നീട് നമ്മൾക്ക് ആ എക്സ്പ്ലനേഷൻ കാണാൻ പറ്റുന്നത്. നമുക്കറിയാം വിശ്വാസത്താലാണ് നീതി ലഭിക്കുന്നത് അല്ലേ. നമ്മളെപ്പോഴും പറയാറുണ്ട് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു. റോമാലേഖനം 4-5 നമ്മൾ കണ്ടത് വിശ്വാസത്താലുള്ള നീതീകരണമാണ്. എന്നാൽ 8 നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം തേജസ്കരണം എങ്ങനെ സംഭവിക്കുന്നുള്ളതാണ്. നീതീകരണം വിശ്വാസത്താലാണ്, പക്ഷെ തേജസ്കരണം പ്രത്യാശയാലാണ്. വി ആർ ജസ്റ്റിഫൈഡ് ബൈ ഫെയ്ത്ത്, ഗ്ലോറിഫൈഡ് ബൈ ഹോപ്പ്. വേദപുസ്തകത്തിൽ എവിടെ തേജസ്കരണത്തെ കുറിച്ച് പറയുന്നുണ്ടോ അവിടെ എല്ലാം പ്രത്യാശയുമായിട്ട് അതിനെ ലിങ്ക് ചെയ്യുന്നുണ്ട്. മഹത്വത്തിന്റെ പ്രത്യാശ. 2 കൊരിന്ത്യലേഖനം 3 10-11 വാക്യങ്ങൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വായിക്കാം. തേജസ്സോട് കൂടിയ ഈ കാര്യത്തിൽ അതിമഹത്തായ തേജസ് നിമിത്തം ഒട്ടും തേജസ് ഇല്ലാത്തതായി. നീക്കം വരുന്നത് തേജസ് ഉള്ളതായിരുന്നുവെങ്കിൽ, അതായത് മോശ തന്റെ മുഖത്ത് മൂടുപടം ഇട്ടതിന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ന്യായപ്രമാണം വന്നപ്പോൾ അത് നീക്കം വരുന്ന ഒരു കാര്യമായിരുന്നു, അത് ഒരു തേജസ്സോടുകൂടി വന്നത്. അത് മോശയുടെ മുഖത്ത് മനുഷ്യർ കാണാൻ പറ്റാത്ത വിധം ഒരു സൂര്യനെ പോലെ മോശയുടെ മുഖം പ്രകാശിച്ചു, അവർ മൂടുപടം അവിടെ ഇട്ടു. അപ്പൊ പൗലോസ് പറയാണ് അത് നീക്കം വരുന്ന നിയമത്തിന് അത്തരം തേജസ് ഉണ്ടായിരുന്നെങ്കിൽ നീക്കം വരാതിരിക്കുന്ന ദൈവത്തിന്റെ നീതി വന്നപ്പോൾ വെളിപ്പെട്ടപ്പോൾ അതിന് എത്രയധികം തേജസ് ഉണ്ടാകേണ്ടതാണ്. ആ അതിമഹത്തായ തേജസ് വെച്ച് നോക്കുമ്പോൾ ഈ മോശയിലൂടെ വെളിപ്പെട്ട ഒരു തേജസ്സിന് ഒരു തേജസ് ഇല്ലാത്തതുപോലെ ആയിപ്പോയി. അത്ര ഭയങ്കര തേജസ്സാണ് കുപ്പനോട് വന്നത്. അടുത്ത വാക്യം പറയാണ് നീക്കം വരുന്നത് തേജസ് ഉള്ളതായിരുന്നുവെങ്കിൽ നിലനിൽക്കുന്നത് എത്ര തേജസ് ഉള്ളതായിരിക്കും, എത്ര മഹത്വം ഉള്ളതായിരിക്കും. എന്നിട്ട് അതിന്റെ അടുത്ത വാക്യം പറയാണ് ഈ വിധം പ്രത്യാശയുള്ളവരായി. കണ്ടോ, അപ്പൊ എവിടെയെല്ലാം പ്രത്യാശ തേജസ്സിനെ കുറിച്ച് പറയുന്നുണ്ടോ അവിടെയെല്ലാം പ്രത്യാശയെ കുറിച്ച് പറയുന്നതായിട്ട് നമുക്ക് കാണാം. ഇത് ഞാനൊരു ചെറിയ പിക്ചർ വഴി ഒന്ന് ഇല്ലസ്ട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. ദ കണക്ഷൻ ബിറ്റ്വീൻ ഹോപ്പ് ആൻഡ് ഗ്ലോറി, മഹത്വത്തിന്റെ പ്രത്യാശ, ഹോപ്പ് ഓഫ് ഗ്ലോറി. ഓക്കെ, നമ്മൾ ഏത് ലോകത്തിൽ ഏത് വസ്തു നോക്കിയാലും അതിനൊരു മഹത്വമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എഡ്യൂക്കേഷൻ, അതിനൊരു മഹത്വമുണ്ട്. ലോകമാണ്, വേൾഡാണ്. ഓക്കെ, മണി, അതിനൊരു മഹത്വമുണ്ട്. പദവികൾ, ബഹുമാനം, ആളുകളുടെ ബഹുമാനം, അതിനെല്ലാം മഹത്വമുണ്ട്. ഇതെല്ലാം നമുക്ക് മഹത്വം ഉള്ളതുകൊണ്ട് ഇതേ പറയുന്നത് നമ്മൾ നടക്കുന്നത്. അല്ല, വിദ്യാഭ്യാസം കൊണ്ട് കുഴപ്പമൊന്നുമില്ല, അതിന് മഹത്വം ഉണ്ടാകുമ്പോഴാണ് പ്രശ്നം. നിങ്ങൾ വിദ്യാഭ്യാസം ഉള്ളവരെ കൂടുതൽ ബഹുമാനിക്കുന്നുണ്ടോ, അവിടെയാണ് പ്രശ്നം വരുന്നത്. അതിനൊരു മഹത്വം അറ്റാച്ച് ചെയ്യുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ഇൻ ഇറ്റ് സെൽഫ് ദർ ഇസ് നോ പ്രോബ്ലം. ഭൂമിയിലുള്ള ഒന്നിനെയും കൊണ്ട് നമുക്കൊരു പ്രോബ്ലം ഇല്ല, അതിന്റെ മഹത്വമാണ് നമ്മളെ കുരുക്കുന്നത്. ഇനി ദൈവത്തിന്റെ ഗ്ലോറി, ഗോഡ്സ് ഗ്ലോറി, ഗ്ലോറി ആസ് എ പ്രോമിസ്. അത് ഈ എഡ്യൂക്കേഷനും ഇതിനൊന്നുള്ള പദവിയൊന്നുമല്ല, അത് യേശുവിന്റെ ഗ്ലോറിയാണ്, യേശുവിന്റെ മഹത്വം. നമ്മൾ എന്തിനു വേണ്ടിയാ മോഹിക്കുന്നത്, ഇതിൽ എന്തിനു വേണ്ടിയാ മോഹിക്കുന്നത്? യേശുവിന്റെ മഹത്വത്തിനകത്ത് കഷ്ടതയുണ്ട്, നിന്ദയുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ പീഡനങ്ങളുണ്ട്. ലോകം മുഴുവൻ നമ്മൾ അറക്കുന്ന പോലെ നമ്മൾ എതിർത്ത് വരാം. ഒത്തിരി കഷ്ട ഇതിനകത്തെല്ലാം ക്രിസ്തുവിന്റെ ഗ്ലോറിയിലേക്കുള്ള ഒരു ഇൻവിറ്റേഷൻ ഉണ്ട്. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ആ ഞരക്കം ഈ മഹത്വത്തിന് വേണ്ടിയാണോ, ഈ മഹത്വത്തിന് വേണ്ടിയാണോ? ഈ ഞരക്കത്തെയാണ് പ്രത്യാശ എന്ന് പറയുന്നത്. ഇതാണ് ആശ, മോഹങ്ങൾ. ഒന്നുകിൽ നമ്മൾ മോഹങ്ങളാൽ നടത്തപ്പെടുന്നു, അല്ലെങ്കിൽ നമ്മൾ പ്രത്യാശയാൽ നടത്തപ്പെടുന്നു. പ്രത്യാശയാൽ നടത്തപ്പെടുന്നതെങ്കിൽ അതിനൊരിക്കലും ഭംഗം വരില്ല. നമ്മൾ നേരത്തെ കണ്ടത് യേശുവിന്റെ മഹത്വത്തിലേക്ക് നമ്മളെ എത്തിക്കും. എന്നാൽ
മോഹങ്ങളാലാണ് നമ്മൾ നടക്കുന്നതെങ്കിൽ അത് ലോകത്തിന്റെ മഹത്വമാണ്. അപ്പൊ എവിടെയെല്ലാം നമ്മൾ ഗ്ലോറിയെ കുറിച്ച് പറയുന്നുണ്ടോ, ദൈവത്തിന്റെ തേജസ്സിനെ കുറിച്ച് പറയുന്നുണ്ടോ, അവിടെ എല്ലാം നമ്മൾ കാണേണ്ടത് അതെല്ലാം സംഭവിക്കുന്നു നമ്മൾ എന്തുമാത്രം പ്രത്യാശിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. ഇത് ദൈവത്തിന്റെ ഭാഗത്ത് നോക്കുമ്പോൾ ന്യായമാണ്. ദൈവം നമ്മളൊരു ഒറ്റ ചോദ്യം ചോദിക്കും, നിനക്ക് എന്താ വേണ്ടത്? ഞാൻ പറയും, എനിക്ക് ജോലി, എനിക്ക് സമ്പത്ത്, എനിക്ക് ഈ ലോകത്തിൽ മാനമായിട്ട് നടക്കണം. അങ്ങനെ പറയുന്നില്ലേ, നിന്നെ നിന്ദിച്ചവരുടെ നടുവിൽ ഞാൻ നിന്നെ മാനിക്കും. കർത്താവിന് വേണ്ടാത്ത മാനം എനിക്ക് എന്തിന്? ഇപ്പൊ കർത്താവ് നമ്മളോട് ചോദിക്കും, മാനം മതി, ഓക്കെ എടുത്തോ, വിദ്യാഭ്യാസം മതി, ഓക്കെ എടുത്തോ, ഓക്കെ എടുത്തോ 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 എടുത്തോ. ഞാൻ പറയും, എനിക്ക് നിന്നെ മതി, ഓക്കെ. അത് ദൈവത്തിന്റെ ഗ്ലോറി. ഞാനിത് സാധാരണ പറയുന്നത്, കർത്താവിന്റെ അടുത്ത് ചെല്ലുമ്പം പൗലോസും ഞാനും കൂടെ ഒരേ സമയത്ത് ചെന്നാല് കർത്താവ് പൗലോസിനോട് ചോദിക്കും, എടാ നീ വിശ്വാസിയായിരുന്നു. ആ വിശ്വാസത്തിന്റെ ഒരു ഘടകമാണ് ഈ പ്രത്യാശ. പൗലോസ് പറയാതെ, നീ എന്താ വിശ്വസിച്ചത്? ഞാൻ നല്ല പോർവ് ഒരു തോട്ടം തിരിച്ച് വിശ്വാസം കത്ത് നീതിയുടെ കിരീടം എനിക്ക് അയച്ചിരിക്കുന്നു. ഓക്കെ, നീ നീതിയുടെ കിരീടം. അടുത്ത് എന്നോട് ചേച്ചി, നീ എന്താ വിശ്വസിച്ചത്? ഞാൻ പറയും, കർത്താവേ എനിക്കൊന്നുമില്ലായിരുന്നു. നീ എനിക്ക് എന്റെ മക്കൾക്ക് നല്ല ഭാവിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ കേട്ടു. ഞാൻ എന്തെല്ലാം പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടോ അതെല്ലാം നീ കേട്ടു. എനിക്കൊരു വീടില്ലായിരുന്നു, എന്റെ ചർച്ചിലെ പാസ്റ്റർമാരും അവരെല്ലാം പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് എനിക്കൊരു വീട് ലഭിച്ചു. എല്ലാത്തിനും ഞാൻ നന്ദി പറയുന്നു കർത്താവേ, എന്റെ വിശ്വാസം കൊണ്ട് ഇതെല്ലാം ലഭിച്ചതെന്ന് എല്ലാവരും പറയും. എന്റെ സഭയിലുള്ളവരോട് ചോദിച്ചാൽ, അച്ഛൻ എന്ത് വിശ്വാസമാണെന്ന് അറിയാമോ എന്ന് ചോദിച്ചു. ഞാൻ പറയാം, ഓക്കെ. അപ്പൊ കർത്താവ് പറയും, ഓക്കെ, നീ വിശ്വാസിയായിരുന്നു, അവനും വിശ്വാസിയായിരുന്നു, ഓക്കെ. അപ്പൊ ഞാൻ ചോദിക്കും, കർത്താവേ അപ്പം നീതിയുടെ കിരീടം, തേജസ്? അവൻ ചോദിച്ചു, അവനും കൊടുത്തു. നീ ചോദിച്ചതെല്ലാം നിനക്ക് തന്നു. നീ അന്ന് ഒത്തിരി പ്രാർത്ഥിച്ച് ഞരങ്ങിക്കൊണ്ട് ഒരു കാറ് വാങ്ങിച്ചില്ലായിരുന്നു. ആ കാർ ഇടിച്ചാണല്ലോ നീ ഇപ്പൊ ഇവിടെ വന്നത്. പക്ഷെ എന്ത് ചെയ്യാൻ, ആ കാർ ഇങ്ങോട്ട് കൊണ്ടുവരാൻ എന്നെ കൊണ്ട് പറ്റിയില്ല. അപ്പൊ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, പ്രാർത്ഥിച്ചും ജാഗരിച്ചും കൊതിച്ചും മോഹിച്ചും ഒത്തിരി സാധനങ്ങൾ നമ്മൾ നേടി, വിശ്വാസം എന്നുള്ള പേരും നേടി. പക്ഷെ അതൊന്നും സ്വർഗത്തിലോട് ഉണ്ടാകാൻ കൊള്ളാവുന്നായിരുന്നില്ല. തേജസ്സിലേക്ക് മുതൽക്കൂട്ടിയില്ല. തീക്കാത്തെല്ലാം കത്തിപ്പോയി, ഒന്നുമില്ലാത്തതായിട്ട് പോയി. പ്രത്യാശയാൽ നോക്കുന്നവൻ നിത്യമായ കിരീടങ്ങളെ പ്രാപിക്കും. എന്നാൽ മോഹങ്ങളാൽ ജീവിക്കുന്നവൻ നശിച്ചു പോകും. പ്രിയ സഹോദരങ്ങളെ, അത് തിരിച്ചറിയുവാൻ ദൈവത്തിന്റെ ആത്മാവ് റോമലേഖനം 8:8 നമ്മൾ പറയുന്നു, ലോകത്തിന്റെ നശിച്ചു പോകുന്ന മോഹങ്ങൾ കൊണ്ട് നമ്മൾ വഞ്ചിക്കപ്പെടരുത്. ലോകത്തിലുള്ള ഒന്നിനും എടുത്തു മാറ്റാൻ പറ്റാത്ത ഒരു അവകാശം കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. ഒരിക്കലും അവനത് ഇല്ല എന്ന് പറയില്ല. ധൈര്യമായിട്ട് അതിൽ മുറുക്കപ്പിടിച്ചോ. ഈ ലോകത്തിലുള്ള ദൂതന്മാർ വന്ന് പറഞ്ഞാലും പിശാച് ഇടപെട്ടാൽ പോലും തകർക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ നശിച്ചു പോകുന്നതിലേക്ക് നോക്കരുത്, അത് നാശമാണ്. എപ്പോഴും നിങ്ങൾ വിശ്വാസത്തിൽ തന്നെയാണെന്ന് ഉറപ്പുവരുത്തുകയും ക്രിസ്തുവിന്റെ മാറാത്ത അവകാശങ്ങളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുവാനാണ് റോമാലേഖനം 8 നമ്മളെ പഠിപ്പിക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്, റോമാലേഖനം 8:12 അത് തീരുന്നവരെയും പ്രത്യാശ നമ്മളെ തേജസ്സിലേക്ക് എങ്ങനെ നയിക്കുന്നു, പ്രത്യാശയിൽ നിന്നുണ്ടാകുന്ന തേജസ്സിനെ കുറിച്ചുള്ള വിശദീകരണമാണ് ഈ അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. നമുക്ക് നമ്മുടെ പ്രത്യാശയെ പുതുക്കുവാനും കർത്താവിന്റെ തേജസ്സിന് വേണ്ടി ഞരക്കത്തോടെ കാത്തിരിക്കുവാനും നമ്മുടെ പ്രാർത്ഥനകൾ ആത്മാവിലുള്ള ഞരക്കങ്ങളോട് എഗ്രി ചെയ്യുവാൻ ദൈവം നമ്മളെക്കുറിച്ച് കാണുന്ന സ്വപ്നങ്ങൾ, നമ്മളെ യേശു ക്രിസ്തുവിന്റെ അനുരൂപരാക്കി മാറ്റാനുള്ള ദൈവത്തിന്റെ സ്വപ്നം, അതിനെ തേജസ്കരണം എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു ദിവസം നമ്മളെല്ലാം തേജസ് പ്രാപിച്ച് യേശു ക്രിസ്തുവിന്റെ വീട്ടിലേക്ക് അവനെ പോലെ തന്നെ ഇരിക്കുന്ന ലക്ഷക്കണക്കിന് മക്കൾ, ദൈവം അതിങ്ങനെ കാത്തിരിക്കുക. അവന്റെ സ്വരൂപത്തോട് അനുരൂപരായ അവന്റെ മക്കളെ കാത്തിരിക്കുക. നമ്മളെല്ലാം അങ്ങനെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആ ഒരു ദിവസത്തെയാണ് ഈ തേജസ്കരണത്തിന്റെ ദിവസം എന്ന് പറയുന്നത്. അതിനുവേണ്ടി കർത്താവ് കാത്തിരിക്കുകയാണ്, ഞരങ്ങുകയാണ്, സൃഷ്ടി മുഴുവൻ ഞരങ്ങുകയാണ്. നമ്മളും ഞരങ്ങുകയാണെങ്കിൽ നമ്മൾ അതിമഹത്തായ തേജസ് പ്രാപിക്കും. ദൈവമക്കൾ ആരാണെന്ന് അന്ന് വെളിപ്പെടും. അത് തടയുവാൻ ആർക്കും കഴിയില്ല. അപ്പൊ ലോകത്താർക്കും, നമ്മളൊരു പാട്ട് പാടില്ല, ദൂതന്മാർക്ക് പോലും എടുത്തുകൂടാൻ പറ്റാത്തൊരു അവകാശം, എന്നിൽ നിന്ന് അത് അപഹരിക്കാൻ ആർക്കും കഴിയില്ല, കള്ളന്മാർക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റാത്ത ഒരു അവകാശം ദൈവം നമുക്ക് ക്രിസ്തുവിൽ എന്നേക്കുമായിട്ട് വാഗ്ദത്തം ചെയ്തു. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം ഉറപ്പുള്ളതോ എന്ന് പരിശോധിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, എന്റെ ബലഹീനമായ വാക്കുകൾ കർത്താവേ അങ്ങയുടെ മഹത്വത്തെ വെളിപ്പെടുത്തണമേ. ദൈവം ഞങ്ങളുടെ എല്ലാ ഹൃദയത്തിലും ആ മഹത്വത്തിന്റെ പ്രത്യാശയായി ഉരുവാകണമേ. കർത്താവ് ഏതിനെയും അതിജീവിക്കുവാനുള്ള വാഗ്ദത്തങ്ങൾ ഞങ്ങളുടെ മുമ്പിലുണ്ട്. കർത്താവെ ഈ ലോകത്തിലുള്ള ഏത് പോരാട്ടത്തിനും ജയിക്കാനുള്ള വാഗ്ദത്തങ്ങളുണ്ട്. ആരെയും ഞങ്ങൾക്ക് ഭയപ്പെടേണ്ടതില്ല. അതുകൊണ്ട് കർത്താവ് ഞങ്ങൾക്ക് രക്ഷ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന കർത്താവിൽ പൂർണ്ണ ആശ്രയം വെച്ച് ഞങ്ങൾ കർത്താവെ ആ സത്യമായ വിശ്വാസത്തിലൂടെ എങ്ങനെ നോക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. ആ പ്രത്യാശ ഞങ്ങൾ വർദ്ധിപ്പിക്കണമേ. ആ ഞരക്കം ഞങ്ങളുടെ ഹൃദയത്തിൽ സ്റ്റാർട്ട് ചെയ്യണമേ. കർത്താവ് യഥാർത്ഥ ഉണർവ് ആ ഞരക്കത്തിൽ നിന്ന് മാത്രമേ വരുള്ളൂ ഞങ്ങൾ അറിയുന്ന കർത്താവെ. അങ്ങേക്ക് വേണ്ടി ഞരങ്ങുന്ന ഒരു
ഒരു കൂട്ടത്തെ ദൈവം അവിടെ എഴുന്നേൽപ്പിക്കണം. നന്ദിയോടെ സ്തോത്രം കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ.